Good evening and welcome back once again to the continuing legal education program of the Bar Council of Kerala Seminar Committee. 82nd session aanu innippo electronic records inde admissibility evidence inde admissibility sambandhichittulla oru topic aanu namukku innu ee topic knowledge share cheyyunnathu അഡ്വക്കേറ്റ് സുജ ഭാസ്കറാണ്. മാഡം എറണാകുളത്താണ് ഇപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത്, പെരുമ്പാവൂരിലാണ് മാഡത്തിന്റെ സ്വന്തം സ്ഥലവും നാടും എല്ലാം. കുറച്ചു കാലം സെൻട്രൽ സെക്രട്ടേറിയറ്റിലും ഞാനീ പറയുന്ന ഫാക്ട്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാഡം തന്നെ തിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ സെൻട്രൽ സെക്രട്ടേറിയറ്റിലും ഒക്കെ മാഡം ഉണ്ടായിരുന്നതാണ്. അപ്പോ അതിനുശേഷം ഇപ്പോ വീണ്ടും നമ്മുടെ പ്രൊഫഷനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോ മാഡമാണ് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായും ഈ സബ്ജക്റ്റ് നമ്മുടെ കോടതികളിൽ പുതിയൊരു ഏരിയയാണ്. ഈവൻ ക്ലയൻസ് പോലും സാർ ഞങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വന്നു, വാട്സാപ്പിൽ മെസ്സേജ് വന്നു എന്നെല്ലാം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് അഭിഭാഷകരുണ്ട്. തീർച്ചയായും നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. ഞാൻ സംസ്ഥാന ബാർ കൗൺസിലിന് വേണ്ടി, സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയും സുജാ മഠത്തിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഒട്ടേറെ അഭിഭാഷകരുണ്ട്. നമ്മുടെ വിവിധ ക്ലാസ്സുകളിൽ നമുക്ക് വിവിധ സെഷൻസ് കൈകാര്യം ചെയ്ത റാജ് സാറ് അതുപോലെ ശ്രീ പ്രേംനാഥ് കമ്മത്ത് അടക്കമുള്ളവര് പങ്കെടുക്കുന്നതായി പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് എന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ എല്ലാവരെയും അതുപോലെ വർക്ക് കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി ശിവരാമൻ, അതുപോലെ നമ്മുടെ ടെക്നിക്കൽ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷമീം അടക്കമുള്ള എല്ലാവരെയും ഹാർദവമായി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസുകൾ ആരംഭിക്കാമെന്ന് സുജാ മഠത്തെ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. ഇന്നിപ്പോ നല്ല മഴയത്ത് ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സീനിയർ അഭിഭാഷകർ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് എനിക്ക് എത്രമാത്രം അത് നിങ്ങൾക്കെല്ലാം ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ള സംശയം നിൽക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ഇതിന്റെ ഡൗട്ട്സ് ക്ലിയറിംഗ് സെക്ഷനിലും ഒക്കെ നിങ്ങളെ അവരുടെയും കോൺട്രിബ്യൂഷനും കൂടി തന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും കൂടി ഒരു റിക്വസ്റ്റ് വെച്ചോണ്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതായത് നമുക്കറിയാം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ 2000 അല്ലെങ്കിൽ 20th century തുടക്കത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. നമ്മുടെ സയൻസിന്റെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കുറെ അധികം കാര്യങ്ങൾ, ഇപ്പോ മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിലും, ഈ കമ്പ്യൂട്ടറിനെയൊക്കെ മാറ്റി നിർത്തേണ്ട ഒരു ലോകത്ത് ജീവിച്ചിരുന്ന നമുക്ക് ഇത് നമ്മുടെ നിയമത്തിലേക്ക് വന്നപ്പോ, ഇപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് തന്നെ എത്രയോ വർഷം പഴക്കമുള്ളതാണ്. ആ എവിഡൻസ് ആക്ടിൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന കുറച്ച് ഡോക്യുമെന്റ്സ്, ആ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന്റെ പ്രാധാന്യം എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റ്സിൽ വരിക എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 2000 വന്ന ഈ ആക്ടില്. അതിന്റെ ഒപ്പം ഈ ആക്ട് വന്നതോടൊപ്പം തന്നെയാണ് നമ്മുടെ എവിഡൻസ് ആക്ടിലും ചേഞ്ചസ് വന്നു, അമെൻമെന്റ്സ് വരുത്തിക്കൊണ്ട്. ഏതൊക്കെ രീതിയിലെ ആദ്യ കാലഘട്ടം നമുക്കറിയാം കോടതികളിൽ പോലും ഇതൊന്നും അക്സെപ്റ്റബിൾ ആയിരുന്നിട്ടില്ല. അതിനുശേഷം വരുമ്പോഴാണ് ഈ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മുടെ മുമ്പിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോ ഞാൻ നേരെ നമ്മുടെ സെക്ഷനിലേക്ക് തന്നെ പോവാണ്. അപ്പോ എവിഡൻസ് ആക്ടിന്റെ 65A യും 65B യും ആണ് പ്രധാനമായിട്ടും പുതിയ കുറച്ച് പ്രൊവിഷൻസ് ആയിട്ട് എവിഡൻസ് ആക്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്നുള്ളതിന് നമ്മുടെ ആക്ടില് ഡിഫൈൻ ചെയ്യണത്. അപ്പോ പെട്ടെന്ന് നമ്മൾ അതിനകത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പുതിയതായിട്ട് ഇപ്പൊ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റെക്കോർഡുകൾ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ എന്താണ്, അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ളതിന്റെ നമ്മുടെ എവിഡൻസ് ആക്ട് കൊടുക്കണ ആ ഒരു ഡെഫിനിഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഫസ്റ്റ് 65B എന്ന് പറയുന്ന 65B അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്, നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് എനി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് വിച്ച് ഈസ് പ്രിന്റഡ് ഓൺ എ പേപ്പർ സ്റ്റോർഡ് റെക്കോർഡഡ് ഓർ കോപ്പീഡ് ഇൻ ഓപ്റ്റിക്കൽ ഓർ മാഗ്നറ്റിക് മീഡിയ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ. അല്ലേ,
അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മിക്കവാറും ആ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ ഇതിനെ ഇത് ബൈഹാർട്ട് ആയിരിക്കും 65B എന്ന് പറയുന്നത്. അപ്പൊ 65B പറയണത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതായ, ഇപ്പൊ നമ്മൾ വിചാരിക്കും റെക്കോർഡ് ചെയ്തിരിക്കുന്നതായ എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ട് പിന്നെ കോടതിയുടെ മുമ്പിൽ എവിഡൻസ് ആയിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കോടതി കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ്സ് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യാം, അപ്പോ എന്ത് വിധത്തിലാണ് ഇതിനൊരു വാലിഡിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അഡ്മിസിബിൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാര്യത്തില് ഈ ഇതാ. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു കൺസെപ്റ്റിലാണെങ്കിൽ നമ്മൾ കരുതുക ഒരു മെഷീൻ ഒരു സിസ്റ്റം, ആ സിസ്റ്റം അസച്ച് എന്നുള്ളതല്ല, അതിനകത്ത് വരുന്നത് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വരാം, പിന്നെ അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വരാം, പിന്നെ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് എന്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു ബാർ കൗൺസിലിന്റെ ചെയർമാൻ അദ്ദേഹമാണ് ഫോർ എക്സാമ്പിൾ ജോൺ സാർ, ഈ ജോൺ സാറിന്റെ പേര് അതിനകത്ത് എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം ഒരു കുത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാല്യൂ മാറുന്നു എന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ 65B ഈ കമ്പ്യൂട്ടർ എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നത് ഇഫ് ദ കണ്ടീഷൻസ് മെൻഷൻഡ് ഇൻ ദിസ് സെക്ഷൻ ആർ സാറ്റിസ്ഫൈഡ് ഇൻ റിലേഷൻ ടു ദ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ഇൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വരുന്ന പ്രധാന ഒരു പ്രശ്നം ഇത് 65B ഒന്നാമത്തെ വകുപ്പ് മാത്രമാണ്, ഇതിന് താഴത്തേക്ക് പോകുമ്പോൾ അവരൊരു രണ്ടാമത്തെ വകുപ്പിലെ കുറെ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു കേസ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം ബാധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കേസ് ലോസിൽ കൂടെ സുപ്രീംകോടതി നമുക്ക്, സുപ്രീംകോടതി ഇപ്പോ റീസെന്റ്ലി നമ്മുടെ ഷാരൂഖാന്റെ മകന്റെ കേസിലും ഒക്കെ ജാമ്യം കൊടുക്കണോ വാട്സപ്പ് മെസ്സേജുകൾ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ടൈപ്ഡ് മെസ്സേജ് അത് ഏത് രീതിയിലാണ് ഈ 65A to 65B ഇൻകോർപ്പറേറ്റ് ചെയ്യണേന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരികയാണെങ്കിൽ ഈ പ്രൈമറി എവിഡൻസ് എന്നും സെക്കൻഡറി എവിഡൻസ് എന്നും പറഞ്ഞിട്ട് എവിഡൻസ് ആക്ടിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഈ പ്രൈമറി എവിഡൻസില് ഒരിക്കലും ഇലക്ട്രോണിക് റെക്കോർഡ്സ് വരില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ഇപ്പോഴുള്ള ചില റൂളിങ്സിൽ കാണുന്നത്. അതായത് ഒരു പ്രൈമറി എവിഡൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കോടതിയിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടിയ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു പേപ്പർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇമെയിൽ, സപ്പോസ് ഒരു ഇമെയിൽ നമ്മൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു ഇമെയിൽ അയക്കണം, അത് ഡൽഹിയിലുള്ള ഒരാൾക്കാണ് മെയിൽ അയക്കുന്നതെങ്കിൽ അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ട ആവശ്യം വരുമ്പം എവിടെയാണ് ഇതിൻ്റെ അതെൻറ്റിസിറ്റി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സെൻറ്ററിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ കോടതിയിൽ ഈ ഒരു ഇമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത. അതായത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒഥൻറ്റിസിറ്റി, ഇത് ഏത് സിസ്റ്റത്തിൽ നിന്ന്, ഏത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ മെഷീനിൽ നിന്നാണോ പോയിരിക്കുന്നത്, ആ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ നമ്മൾ കോടതിയുടെ മുമ്പിൽ അങ്ങനെ തന്നെ കൊണ്ട് ഹാജരാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി എവിഡൻസ് ആക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് കോടതി ഒരു ഫേമസ് ആയിട്ടുള്ള 3-4 കേസുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം, ഇതിൽ നിന്ന് എടുക്കണ കോപ്പി, ഇപ്പോ എന്റെ ഓഫീസിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഞാനൊരു 10 പ്രിന്റ് എടുത്തു, അതേസമയം തന്നെ അതേ പ്രിന്റുകൾ ഒരു ഇമെയിലിൽ നിന്ന് ഞാൻ ഇപ്പൊ ബാർ കൗൺസിലിൽ ഇരിക്കുന്ന ഒരു മെഷീൻ അല്ലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് 10 പ്രിന്റുകൾ എടുക്കുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും അത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു കോടതിയിൽ ഞാൻ എത്തിക്കുകയാണെങ്കിൽ ഹൂ വിൽ ബി ദ സർട്ടിഫൈയിങ് ഓഫീസർ എന്നൊരു ചോദ്യം അതിനകത്ത് വരും. അതായത് 65B ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ആരാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാൾക്കാണ് അതിൻ്റെ ഒഥൻറ്റിസിറ്റി തെളിയിക്കാനുള്ള അവകാശം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്
ഈ കേസ് ലോസിൽ വന്നത് എന്തൊക്കെയാണെന്നുള്ള രീതിയിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഈ കേസ് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. 2005 നവജ്യോത് സിദ്ധു അഞ്ചിച്ച പാർലമെന്റ് ആക്രമണ കേസ്, ഈ പാർലമെന്റ് ആക്രമണ കേസിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി ഏതാണ് ഈ സർട്ടിഫിക്കേഷൻ അത്യാവശ്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്ന് കോടതി പറഞ്ഞു സർട്ടിഫിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം അത് 2005 2000 ഐ ടി ആക്ട് വരുന്നത്. 2005 എത്തുമ്പോൾ കോടതി പറയുന്നത് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമല്ല, അത് സർക്കംസ്റ്റാൻസ് അനുസരിച്ച് നമുക്കത് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഈ ഐ ടി ആക്ടിന്റെ ആ സമയത്താണ് നമുക്ക് ഐ ടി ആക്ടിലെ സെക്ഷനും കൂടി വളരെ പ്രാധാന്യത്തോടെ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരിക. അപ്പൊ ഐ ടി ആക്ടിൽ എന്താ പറയണെന്ന് നോക്കുകയാണെങ്കിൽ സെക്ഷൻ 2.2 ഈ ഡെഫിനിഷൻസ് എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്ന് ഐ ടി ആക്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? അപ്പൊ ഐ ടി ആക്ടില് നമ്മുടെ സെക്ഷൻ 2 ജെ പറയണതാണ് കമ്പ്യൂട്ടർ മീൻസ് എനി ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഓപ്റ്റിക്കൽ ഓർ അതർ ഹൈ സ്പീഡ് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് ഓർ സിസ്റ്റം വിച്ച് പെർഫോംസ് ലോജിക്കൽ അരിത്മെറ്റിക് ആൻഡ് മെമ്മറി ഫംഗ്ഷൻസ് ബൈ മാനിപ്പുലേഷൻസ് ഓഫ് ഇലക്ട്രിക് മാഗ്നറ്റിക് ഓർ ഓപ്റ്റിക്കൽ ഇമ്പൾസസ്. അപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ആ കമ്പ്യൂട്ടർ എന്നുള്ളത് മാത്രമല്ല, ഈ പല വിധത്തിലുള്ള ലോജിക്കലും അരിത്മെറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അതിന്റെ ഫീൽഡും അതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രോസസ്സിംഗ് സ്റ്റോറേജ് ഈ വക കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സെക്ഷൻ 2 ഐ ടി ആക്ട് ഡെഫിനിഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓയിലേക്ക് പോകുമ്പോൾ സെക്ഷൻ ഓയിൽ അവർ പറയണത് എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഡേറ്റ മീൻസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഇൻഫർമേഷൻ നോളജ് facts, concepts or instructions which are being prepared or have been prepared in a formalized manner. Appo oru chodyam varum whether it is formalized or unformalized ennallathu who will decide. Aa oru question aanu palappozhum ee evidence inde bhagayittu kodathigalil varumbam chodyam cheyyapadarullathu. Ippo adu pole thanne data define cheyana kuttathil parayana oru karyam and is intended to be processed. Is being processed or has been processed in a computer system or computer network and may be in the form including computer printouts or stored internally. Angana kore karyangalana ee data nalla definition le IT act parnu vekkunnathu. Appo ee data endana computer endana nalladu krithyamayittu nammal manasilakkuva mathramana idoru criminal case ilanengilum family case ilanengilum produce cheyumbo ee oru evidence കോടതി അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ അവിടെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് പോണത്. അപ്പോ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒതന്റിസിറ്റി തന്നെയാണ്. എഡിറ്റിങ്ങും മാനിപ്പുലേഷനും ഒക്കെ വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് തീരുമാനത്തിൽ എടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഐ ടി ആക്ടിന്റെ സെക്ഷൻ 2 എവിഡൻസ് ആക്ടിന്റെ 65 A, A, B, ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഒരു ജിമെയില് അത് അതിന്റെ ജനറേഷൻ US പോലും അതിന്റെ റിസീവിങ് എൻഡ് എറണാകുളത്ത് ആവുമ്പോൾ ആ ഒറിജിനൽ കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഈസ് പ്രൊഡ്യൂസിങ് ബിഫോർ ദ കോർട്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ എവിഡൻഷറി വാല്യൂ എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാനത് ചെയ്യുമ്പോൾ അതിന്റെ ഇമെയിലിൽ അത് എവിടെ പോകണു, മെയിലിൽ ടൈപ്പ് ചെയ്യണതും സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യണതും രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മള് കൺസിഡർ ചെയ്യണം എന്നാണ് കോടതിയുടെയും അല്ലെങ്കിൽ ഈ സിസ്റ്റം എക്സ്പേർട്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജി ലോയിലും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലും തന്നെ പറയുന്നത്. അപ്പോ ജിമെയില് അവിടെ കിടക്കും, അതിന്റെ ക്ലൗഡ് സെർവറിൽ പോയിരിക്കും അല്ലെ. ഈ ക്ലൗഡ് സെർവറിൽ കിടക്കുന്ന ജിമെയിലിനെ എടുത്ത് അത് ഒറിജിനൽ എന്ത് സെക്കൻഡറി എവിഡൻസ് ആവും, അതിനെ നമ്മളൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ തിയററ്റിക്കലി വേണമെങ്കിൽ നമുക്ക് അതിനെ ഒറിജിനൽ സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഇത് ഈ ഒരു മെയില് ഞാനൊരു മെയില് അയച്ചത് ആ മെയിലിന്റെ കോപ്പി എടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് അതിനെ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വേണം എന്നുള്ള ഒരു കാര്യം. അതൊരു കണ്ടീഷൻ എന്നുള്ള രീതി തന്നെയാണ് കോടതികളിപ്പോ അക്സെപ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കേഷനിൽ നമ്മൾ എന്താ പറയാ, This particular document is under my control, management and usage എന്നുള്ള ഒരു വേർഡിങ് ആ സർട്ടിഫിക്കേഷനിൽ വരണം എന്നുള്ള രീതിയിൽ പലപ്പോഴും
കോടതികൾ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് എന്റെ കമ്പ്യൂട്ടറിൽ ഇപ്പോഴുണ്ട്, എന്റെ കമ്പ്യൂട്ടർ അന്ന് വർക്കിംഗ് ആയിരുന്നു, ഇന്നും വർക്കിംഗ് ആണ്, അപ്പോ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടി ഈ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഈ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ സിസ്റ്റം അതിനെയാണോ ഡോക്യുമെന്റ് ആയിട്ട് കണക്കിലെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ എന്ന് പറയണത് ഈ ഒരു സാധനം ജെനുവിൻ ആണ് എന്ന് പറയുന്നതാണ്, പക്ഷെ അതിന്റെ കണ്ടന്റ് അല്ല അതിന്റെ ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ എപ്പോഴും എപ്പോഴും അതിനെ കുറിച്ചാണ് കോടതികളിലും അല്ലെങ്കിൽ നമ്മൾ അഡ്വക്കേറ്റ്സിന്റെ ഇടയിലും വലിയൊരു കൺഫ്യൂഷൻ വരാറുള്ളത്. ഈ മെഷീൻ സപ്പോസ് ഇപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കി കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ മെഷീനാണ് അതിന്റെ ആ ഒരു എവിഡൻസ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ അത് ഡിക്ലറേഷൻ എന്നുള്ള വാക്ക് വേണം നമ്മൾ ഈ സാധനം ജെനുവിൻ എന്ന് പറയുമ്പം തന്നെ ഉപയോഗിക്കാൻ, അല്ലാതെ ഇതിന്റെ അകത്ത് ഇപ്പൊ എവിഡൻസ് എന്നുള്ള വാക്കും ഈ പ്രൂഫ് എന്നുള്ള വാക്കും കൂടി നമുക്ക് തെറ്റിപ്പോവരുത് എന്നുള്ള രീതിയിലാണ് കോടതിയിൽ നിന്നുള്ള ചില കമന്റ്സ് വന്നിരിക്കുന്നത്. അപ്പൊ അതായത് ഇപ്പൊ കമ്പ്യൂട്ടർ അങ്ങനെ തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡിസ്പ്യൂട്ട് വരും ഇല്ലേ, ചിലപ്പോ എതിർഭാഗം വക്കീൽ പറയും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ആ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ അല്ലെ ആ കമ്പ്യൂട്ടറിനെ തന്നെ ആ മെഷീൻ ഇറ്റ്സെൽഫ് അല്ലെ മൊബൈൽ ഫോൺ ഇറ്റ്സെൽഫ് അതിന്റെ അതിനെ ഒരു ഫോറൻസിക് ലാബറട്ടറിയിലേക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അവിടെ എന്താ നമ്മൾ നോക്കുക, ഈ ഫോറൻസിക് ലാബറട്ടറിയിലേക്ക് പോകുമ്പോൾ ഇവര് പറയും ഇതിന്റെ ഇതിനകത്ത് എങ്ങനെയാണ് സിസ്റ്റം ഇപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും ഈ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളും ഒരുപോലെയാണോ എന്ന് അറിയുന്നതിനായിട്ടാണ് ഫോറൻസിക് ടെസ്റ്റിനേക്ക് പോവുക. അപ്പോ അവിടെ ഒരു ചെറിയ എഡിറ്റിംഗ് എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മാനിപ്പുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതിൽ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് മറ്റൊരു സിസ്റ്റത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ അവിടെ അതിന്റെ ഹാഷ് വാല്യൂവിൽ വ്യത്യാസം വരും. ഈ ഹാഷ് വാല്യൂവിൽ വരുന്ന വ്യത്യാസമാണ് പലപ്പോഴും ഈ നമ്മൾ വിസ്താരവേളയിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിന്റെ ഹാഷ് വാല്യൂ ആയിരിക്കില്ല അവിടുന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ ഓണർ ഞാനാണെങ്കിൽ എന്റെ സിസ്റ്റത്തിൽ നിന്ന് പോണ ആ ഒരു വർക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ ആരാ കൊടുക്കുക എന്നുള്ള ചോദ്യം വരും. ഇപ്പൊ പൊതുവെ കോടതികളിൽ ട്രയൽ കോർട്ടിലാണെങ്കിലും ഹൈക്കോർട്ടിൽ ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സർട്ടിഫൈ ചെയ്യേണ്ട ആൾ ആരാണ്? എന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ഞാൻ അത് സർട്ടിഫൈ ചെയ്യാൻ എലിജിബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും നമ്മുടെ മുമ്പിൽ വരിക. ഇപ്പോ ഇപ്പൊ നമ്മുടെ വക്കീൽ ഓഫീസർ അവിടെ ഒരു ടൈപ്പിസ്റ്റ് ഉണ്ട്, ആ ടൈപ്പിസ്റ്റ് ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സാധനം കോടതിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫൈ ചെയ്തേണ്ടത് ആ കമ്പ്യൂട്ടർ ആ സിസ്റ്റത്തിന്റെ ഓണറായ ഞാനാണോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നമ്മുടെ വക്കീൽ ക്ലർക്ക് ആണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൽ പറയാം. ഫോർ ഇപ്പൊ അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത ഒരു സിസ്റ്റത്തില് ഇപ്പോ നമ്മൾ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മെയിൽ വന്നു, മകന്റെ മെയില് വിദേശത്ത് നിന്നൊക്കെ വന്നത് അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചത് കളക്ട് ചെയ്യാനായിട്ട് നാട്ടിലുള്ള ജനസേവന കേന്ദ്രത്തിലോ അങ്ങനും പോകും, അക്ഷയ സെന്ററുകളിലൊക്കെ പോയിട്ടായിരിക്കും ഒരു മെയിലിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പിന്നെ വേറെ എന്തെങ്കിലും അതിനകത്ത് ടാമ്പറിങ്ങോ പ്രശ്നങ്ങളോ കോടതിയിൽ കേസോ ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോടതിയിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു ചോദ്യം വരും, ഇത് ഈ സർട്ടിഫൈ ചെയ്യേണ്ട ആളാരാണ്? ഇപ്പൊ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് എടുത്ത കോപ്പി ആണെങ്കിൽ അത് സർട്ടിഫൈ ചെയ്യേണ്ട ജനസേവന കേന്ദ്രത്തിലിരിക്കുന്ന ആ ഒരു സ്റ്റാഫ് ആയിരിക്കും അല്ലെ. പക്ഷെ പൊതുവെ സർട്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഇത് എന്റെ നോളജിലുള്ളതാണ്, അത് ഉത്തമ വിശ്വാസത്തിൽ എന്റെ സിസ്റ്റത്തിൽ തന്നെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴാണ് ആ സർട്ടിഫിക്കേഷൻ അതെന്റിസിറ്റി ഉള്ളതാണോ ഇന്റഗ്രിറ്റി ഉള്ളതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരിക അല്ലെ. ഈ ഇന്റഗ്രിറ്റി ഒതന്റിസിറ്റി എന്നുള്ളതാണ് ഈ സർട്ടിഫിക്കേഷനിലെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ഇന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലെ പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോടതികളിലും എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണെന്നുള്ളതാണ് അതിന്റെ
വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ തന്നെ ഇത് വക്കീൽ ഓഫീസിൽ, ഇപ്പൊ ഞാൻ വക്കീലാണ്, ഞാൻ അത് കൊണ്ട് സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ വേറെ അർത്ഥത്തിൽ ചലഞ്ച് ചെയ്യാം. ഇത് നിങ്ങളുടെ സ്റ്റാഫ് അടിച്ച പ്രിന്റ് ചെയ്ത സാധനം അവരെഴുതി ചേർത്തതല്ലേ. അപ്പൊ അതേസമയം ഇപ്പോ ആ ഒരു ടൈപ്പിസ്റ്റ് അവര് വന്നിട്ട് ഇതിന്റെ സർട്ടിഫിക്കേഷൻ തരാൻ റെഡി ആവണില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ എവിഡൻസ് എടുക്കണ മാതിരി തന്നെ ഇവരെ സമൻസ് അയച്ചു വരുത്തി ഇവരുടെ കയ്യിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ വേറൊരു ഇഷ്യൂ ഉള്ളത്, സാധാരണ ഇപ്പോൾ സിവിൽ കേസുകളിലൊക്കെ ആണെങ്കിൽ ഈ ബാങ്കിന്റെ സർട്ടിഫിക്കേഷൻ, സാധാരണഗതിയിൽ ബാങ്ക് മാനേജർമാർ വന്നാണ് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവരത് സർട്ടിഫൈ ചെയ്ത് വിടും. പക്ഷെ പലപ്പോഴും അതിന്റെ ജെന്യൂനിറ്റിയെ കുറിച്ച് ഒരു ഡൗട്ട് വരും. ഈ കാര്യങ്ങളിലാണ് എപ്പോഴും ഈ നമ്മുടെ സർട്ടിഫിക്കേഷൻ ഇഷ്യൂസിൽ അല്ലെങ്കിൽ ഐ ടി ലോ പ്രകാരം സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില കാര്യങ്ങൾ, വെതർ എ ബാങ്ക് മാനേജർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗീവ് ദി സർട്ടിഫിക്കേഷൻ. ഇപ്പൊ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ്, അപ്പൊ അവിടുത്തെ ക്ലർക്കൽ സ്റ്റാഫോ അല്ലെങ്കിൽ ഓഫീസറോ അവർ കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ പോലും ദാറ്റ് വിൽ ബി ഇൻ ദ നെയിം ഓഫ് ദി മാനേജർ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു പല കേസുകളിലും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാനിത് പറയണത്, ഇപ്പൊ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ ഹൂസ് ഹാൻഡ്ലിങ്, ഇപ്പൊ പോക്കുവരവ് ചെയ്യണ കാര്യങ്ങൾ അവിടുത്തെ ആ ഡീലിംഗ് ഹാൻഡ് തന്നെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതിന് പകരം വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്ത് അത് നമ്മൾ കോടതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒതന്റിസിറ്റി, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് എപ്പോഴും സുപ്രീം കോർട്ടിൽ വരുന്ന കേസിന്റെ മുന്നിലും ഒക്കെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന കേസിലും എല്ലാം കോടതി എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളെ ഈ മൂന്ന് വാക്കുകളാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, അതിന്റെ ജെനുവിനിറ്റി, ഒതന്റിസിറ്റി, ഇന്റഗ്രിറ്റി. അത് മൂന്നും ഈ സർട്ടിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രസന്റ് ചെയ്യുന്ന ആള് അത് എന്റെ സ്വന്തം സിസ്റ്റത്തില് എന്റെ ഉത്തരവാദിത്തത്തില്, ഐ ആം ദി ഓണർ ഓഫ് ദ സിസ്റ്റം ബട്ട് ഐ ഓൾസോ ഡു ഓൾ ദീസ് വർക്ക്സ് ഇൻ മൈ നെയിം, അല്ലെങ്കിൽ എന്റെ സ്വന്തം രീതിയിൽ തന്നെ ചെയ്തതാണ് എന്നാണ് ആ സർട്ടിഫിക്കേഷനിൽ നമ്മൾ പറയാം. അപ്പൊ സർട്ടിഫിക്കേഷനിലെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പുറകെ വരാം. അപ്പൊ സാധാരണ ഞാൻ ഇപ്പൊ ആദ്യം തൊട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം, നമ്മുടെ ഓഫീസിലിരിക്കുന്ന എക്സ് ഓർ വൈ, രാമനോ സീതയോ, ഹു എവർ മേ ബി ദ അവർ സ്റ്റാഫ്, വെതർ ഇറ്റ് ഈസ് ഇൻ എ ബാങ്ക് ഓർ ഇൻ എ കമ്പനി ഓർ ഇൻ എ ഗവൺമെന്റ് ഓഫീസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കൊടുത്ത ആളുടെ ആയിരിക്കണം സർട്ടിഫിക്കേഷൻ വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ചില കേസ് ലോസ്, ഈ കേസ് ലോസ് ഒക്കെ വന്നപ്പോ സുപ്രീം കോടതിയിലേക്ക് എത്തിയത് നമ്മുടെ കേരള ഹൈക്കോടതിയുടേക്കും ആയിട്ടുള്ള കുറച്ച് കേസുകൾ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു 2005 നവജ്യോത് സിദ്ധുവിന്റെ പാർലമെന്റ് ആക്രമണ കേസിൽ കോടതി എന്ത് പറഞ്ഞു, ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ള കാര്യം വളരെ അത്യാവശ്യമുള്ളതല്ല, ചില സന്ദർഭങ്ങളിലൊക്കെ അതിന് കൊറാബറേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കേരളത്തിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോയ ഒരു പ്രധാന കേസ് വരുന്നത്. അത് പി വി അൻവർ വേഴ്സസ് പി കെ ബഷീറിന്റെ കേസാണ്. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോ നമ്മുടെ ജഡ്ജിമാരായ ആർ എം ലോധ, പിന്നെ കുര്യൻ ജോസഫ് സാറ് ഒക്കെയാണ്, രോഹിത് ഫാലി നരിമാൻ, ഇവർ മൂന്ന് പേരും കൂടിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത്. അപ്പോ അതിനകത്ത് വന്നപ്പോ കോടതി പറഞ്ഞു 65B സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണ്ടതാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പി വി അൻവറിന്റെ കേസിൽ സുപ്രീം കോടതി പറയണത്. അപ്പോ അതില് കുറെ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്, ഞാൻ അതൊന്ന് വായിക്കുകയാണെങ്കിൽ, ദ സെയിം എവിഡൻസ് വിച്ച് മേ ബി സഫിഷ്യന്റ് ടു റിഗാർഡ് എ ഫാക്ട് ആസ് പ്രൊവൈഡഡ് ഇൻ എ സിവിൽ സ്യൂട്ട് മേ ബി കൺസിഡേർഡ് ഇൻസഫിഷ്യന്റ് ഫോർ എ കൺവിക്ഷൻ ഇൻ എ ക്രിമിനൽ ആക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് അവസാനം കോടതി വന്നിരിക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, പഴയ സജ്ജൻ സിംഗിന്റെ കേസും ഒക്കെ കോട്ട് ചെയ്തെടുത്തിട്ട് സുപ്രീം കോടതി പറയുകയാണ്, However, it is equally well settled that while insisting upon the standard of proof beyond a reasonable doubt, courts are not required to extend or stretch. ഇതെല്ലാം കഴിഞ്ഞിട്ട് കോടതി പറയുന്നത് സെക്ഷൻ 100, ഈ 100 ഉം 123 ഉം കൂടി ആഡ് ചെയ്ത് കോടതി പറയണത്, ഇതൊക്കെയാണെങ്കിലും സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് എപ്പോഴും നല്ലത്, അത് നിർബന്ധമായിട്ടും നമ്മൾ ഈ കേസുകളിലും ഏതെങ്കിലും കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രേഖകളിലെല്ലാം കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ്
ഈ ഷാഫി മുഹമ്മദ് വേഴ്സസ് ഹിമാചൽ പ്രദേശ് എന്നൊരു കേസിലേക്ക് പോണത്. അപ്പൊ ഷാഫി മുഹമ്മദിലേക്ക് വന്നപ്പോ പിന്നെയും സിറ്റുവേഷൻ മാറി. അപ്പൊ കോടതി ഉള്ള ഡിസ്കഷൻസിലൊക്കെ കഴിഞ്ഞപ്പോ വന്നു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, ഇനി ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ വേണമെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അപ്പോ അവിടെ വീണ്ടും വീണ്ടും കോടതി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇല്ല എന്നതുകൊണ്ട് മാത്രം, ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല എന്നതുകൊണ്ട് മാത്രം ഇലക്ട്രോണിക് എവിഡൻസ് സ്വീകരിക്കാതിരിക്കരുത്. അപ്പൊ ഈ മൂന്ന് കേസായി നമ്മളിപ്പോ പറഞ്ഞു വന്നു, നവജ്യോത് സിദ്ധു, പിന്നെ പി വി അൻവറിന്റെ കേസ് വന്നു. ഈ പി വി അൻവറിന്റെ കേസില് സർട്ടിഫിക്കേഷൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഷാഫി മുഹമ്മദ് വേഴ്സസ് ഹിമാചൽ പ്രദേശിലേക്ക് വന്നപ്പോ എന്ത് പറഞ്ഞു കോടതി? സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, ഇനി സപ്പോസ് അത് ഇല്ല എന്ന് വച്ചാ പോലും അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയാണ് കോടതി പറഞ്ഞത്. അപ്പോ അതുപോലെ തന്നെ അതിനകത്ത് കുറെ ഡിസ്കഷൻസ് ആ കേസിൽ കോടതി നടത്തുന്നുണ്ട്, കുറെ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ കോടതി പറയുന്ന ഒരു കാര്യം, ഈ റെക്കോർഡർ ആണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു തൊണ്ടി കൊണ്ടിരുന്നു. അപ്പൊ തൊണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനകത്ത് സപ്പോസ് അതൊരു സിസ്റ്റത്തിൽ നിന്ന്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് കൊണ്ടുവരുന്ന എവിഡൻസ് ഒക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് അത് തെളിവിൽ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചൊരു ഡിസ്കഷനും ഈ ഷാഫി മുഹമ്മദിൽ കോടതി നടത്തുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്, ഇത് ഇപ്പൊ ഫോറൻസിക്കിലേക്കൊക്കെ അയക്കുമ്പോൾ പല സിസ്റ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ സി ഡിയിലേക്കൊക്കെ മാറ്റി മൂന്നാല് കമ്പ്യൂട്ടറുകളിൽ കൂടി കടന്നു പോകുന്ന അവിടെയാണ് അത് ഏതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് ജനറേറ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കേഷൻ വേണ്ടേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അവിടെയും വീണ്ടും ഈ അതന്റിസിറ്റിയുടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ ഓരോ സ്റ്റെപ്പിലും ഇപ്പൊ നമ്മുടെ കോടതിയിൽ നിന്ന്, ഇപ്പൊ നമ്മുടെ ട്രയൽ കോടതിയിൽ നിന്ന് അത് അയക്കുകയാണ്, അവിടെ അയച്ചു ചെല്ലുമ്പോൾ ഇപ്പൊ ഫോറൻസിക് ലാബ് ഹൈദരാബാദിലേക്ക് എങ്ങാനും പോയി കഴിയുമ്പോൾ അവിടെ അവർ സി ഡിയിലാക്കി വേറെ പല സിസ്റ്റത്തിലേക്കും കൂടി കടന്നു വന്നിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ പല പല സ്ഥലങ്ങളിൽ നിന്നും ഇതിന്റെ സർട്ടിഫിക്കേഷൻ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതി ഡിസ്കസ് ചെയ്തു. അപ്പോ കൃത്യമായിട്ട് പറഞ്ഞു, ഓപ്പോസിറ്റ് പാർട്ടി അവരത് ഒപ്പോസ് ചെയ്യണില്ലെങ്കിൽ ഈ എവിഡൻസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കണ്ട എന്നുള്ള രീതിയിൽ ഷാഫി മുഹമ്മദിന്റെ കേസിൽ കോടതി പറയേണ്ടായിരുന്നു. അപ്പോഴും ഈ അതന്റിസിറ്റിയുടെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ അതന്റിസിറ്റി എന്നുള്ള വാക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാര്യം, അതാണ് ഈ സർട്ടിഫിക്കേഷന്റെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ നാല് കേസിലും നമ്മൾ പറഞ്ഞു വന്നപ്പോ സുപ്രീം കോടതി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വീണ്ടും ഈ ഷാഫി മുഹമ്മദിൽ കോടതി പറഞ്ഞത് എതിർകക്ഷിക്ക് എതിർപ്പില്ലെങ്കിൽ അത് സ്വീകരിക്കാമെന്നും കൂടി കോടതി ആഡ് ചെയ്തു. അപ്പൊ മൊത്തം കൺഫ്യൂഷനായി, ഈ എതിർകക്ഷിയുടെ എതിർപ്പ് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക? എന്താന്ന് വെച്ചാല് ഇപ്പൊ സപ്പോസ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അക്സെപ്റ്റ് ചെയ്യാമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ കോടതിയുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ അതെങ്ങനെയാ ഡീൽ ചെയ്യാറ്? ഒരു എഗ്രിമെന്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നു, ഓക്കെ, അത് കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് മാർക്ക് ചെയ്യാമോ അല്ലെങ്കിൽ അഡ്മിസിബിൾ ഇൻ എവിഡൻസ് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോ സപ്പോസ് അത് മിക്കവാറും നമുക്കറിയാം ഈ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരുന്ന ഏത് സമയങ്ങളിലായിരിക്കും ഒറിജിനൽ ഹാജരാക്കേണ്ട ആളുടെ കയ്യിൽ അത് കൈവശമുണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ എതിർകക്ഷിയുടെ കൈവശമാണെന്നൊരു അലിഗേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒറിജിനൽ എന്ന് പറയുന്ന ആ പേപ്പർ കംപ്ലീറ്റ് ആയിട്ടും മിസ് ആയിട്ടുണ്ടാവും. ഈ മൂന്ന് ഘട്ടങ്ങളിലാണ് ഈ ഫോട്ടോ കോപ്പി ഇവിടെ കൊണ്ടുവരാമോ എന്നുള്ള കാര്യത്തിൽ കോടതി അത് മാർക്ക് ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഷാഫി മുഹമ്മദിന്റെ അവസാനം കോടതി എന്ത് പറഞ്ഞു വെച്ചാൽ, ഈ ബെഞ്ച് പോരാ, ഇപ്പൊ ഉള്ള നമ്മുടെ നിയമങ്ങളൊന്നും പോരാ, ഇതിനെക്കുറിച്ച് ഇതിനേക്കാളും ഞങ്ങളെക്കാളും നന്നായിട്ട് കേസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാൻ പറ്റുന്ന ജഡ്ജസ് തന്നെ ഈ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം വിധി പറയാൻ, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇപ്പോഴത്തെ ടെക്നോളജി ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യുകയാണ്, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമമൊക്കെ ഉണ്ട്, യൂറോപ്പിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ എന്നൊക്കെ കുറെ അധികം കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടാണ് കോടതി ഇങ്ങനത്തെ കുറെ ഒപ്പീനിയൻസ് പറഞ്ഞു. അപ്പോഴും ഒരു ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഏത് രീതിയിൽ വേണം ഈ തരം എവിഡൻസുകളെ അക്സെപ്റ്റ് ചെയ്യുക എന്നൊരു മാർഗരേഖ ഉണ്ടാവണില്ല. അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് എന്നുള്ള കേസും സുപ്രീം കോടതി കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആ കേസിനകത്ത് ഈ ഏതൊക്കെ സ്റ്റെപ്പിൽ ക്ലാരിഫിക്കേഷൻ വേണോ എന്നുള്ള ചോദ്യത്തെക്കാൾ ഉപരി കോപ്പി കൊടുക്കണോ എന്നുള്ള ചോദ്യം മാത്രമായിട്ടും പ്രധാനമായിട്ടും അതിനകത്തേക്ക് കോടതി ചുരുങ്ങി വരിക ചെയ്തത്.
അപ്പോ ഈ ഗോപാലകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസിനേക്കാളും പ്രാധാന്യം ഷാഫി മുഹമ്മദിന്റെ കേസിൽ വന്നു. അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്താണ് 2020 ആയപ്പോഴത്തേക്കും അടുത്ത ഒരു കേസിലേക്ക് നമ്മൾ പോവുകയാണ്. അത് 2020 ഈ കൊറോണ ലോക്ക്ഡൗൺ പീരീഡില് ഓഗസ്റ്റിലാണ് ഈ കേസ് വരുന്നത്. അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസാണ് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് പൊസിഷൻ ആയിട്ട് സുപ്രീം കോടതി ഈ രംഗത്ത് കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് കോടതി പറഞ്ഞു, സുപ്രീം കോടതി ഇല്ല, അതിനകത്ത് ഒരു ഡിസെൻഡിങ് ജഡ്ജ്മെന്റും കൂടി വന്നു ഈ അർജുൻ പണ്ഡിറ്റ് റാവു. ഞാൻ അവസാന ഈ സൈറ്റേഷൻ നാലും കൂടി തരാം. പക്ഷെ അർജുൻ പണ്ഡിറ്റ് റാവു വേഴ്സസ് കൈലാ കുഷൻ റാവു, അതൊരു ഇലക്ഷൻ പെറ്റീഷൻ തന്നെയായിരുന്നു. അതിനകത്താണ് സെക്ഷൻ 80-81 എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്, അതും CPC CRPCയിലും അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊവിഷൻസ് എങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ കോടതിക്ക് ഹെൽപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആളുകൾക്ക് ഈ 65B യെ കുറിച്ച് വീണ്ടും തിരിച്ചു മറിച്ചും ഒക്കെയുള്ള ആലോചന, അതാണ് ഈ കൈലാഷ് കുഷൻ റാവു അല്ലെങ്കിൽ അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസിൽ സുപ്രീം കോടതി ചെയ്തത്. അപ്പോ ഇതിനകത്ത് വിധി പറഞ്ഞത് RF നരിമാനും രവീന്ദ്ര ഭട്ടും പിന്നെ രാമസുബ്രഹ്മണ്യം. അപ്പൊ രാമസുബ്രഹ്മണ്യത്തിന്റെ ഒരു ഡിസെൻഡിങ് ജഡ്ജ്മെന്റോട് കൂടിയാണ് അർജുൻ പണ്ഡിറ്റ് റാവു. അപ്പൊ ഏറ്റവും നമ്മൾ പ്രാധാന്യത്തോടെ ഓർക്കേണ്ട ഈ നാല് കേസാണ്. നമ്മൾ അതിൽ നിന്നിട്ട് പറഞ്ഞു 2005 പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയുടെ വന്നു, അതിനുശേഷം PV അൻവറിന്റെ വന്നു. PV അൻവറിന് ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് ഷാഫി മുഹമ്മദ്. ഷാഫി മുഹമ്മദും കൂടി കഴിഞ്ഞിട്ട് 2020 അർജുൻ പണ്ഡിറ്റിന്റെ കേസ് വന്നു. ഈ അർജുൻ പണ്ഡിറ്റിന്റെ കേസ് വന്നപ്പോഴത്തേക്കും കോടതി വീണ്ടും 65B യെ കുറിച്ച് അഡ്മിസിബിലിറ്റി ഓഫ് CDs ഇൻ എവിഡൻസ് ഇൻ ഇലക്ഷൻ പെറ്റീഷൻ. അപ്പൊ അതിനകത്ത് പറയുന്നത് എനി ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് വിച്ച് ഈസ് പ്രിന്റഡ് ഓൺ എ പേപ്പർ സ്റ്റോർഡ് റെക്കോർഡ് ഓർ കോപ്പീഡ് ഇൻ ഒപ്റ്റിക്കൽ ഓർ മാഗ്നറ്റിക് മീഡിയ പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പ്യൂട്ടർ ഷാൽ ബി ഡീംഡ് ടു ബി എ ഡോക്യുമെന്റ് എന്നുള്ള കാര്യത്തിന് എങ്ങനെയാണ് വൺസ് ഡീംഡ് ഫിക്ഷൻ ഈസ് ഗിവൺ ഇഫക്ട് ബൈ ഫുൾഫിൽമെന്റ് ഓഫ് കണ്ടീഷൻസ് എന്നുള്ള കാര്യം കോടതി എടുത്തു പറയാണ്. ഡീംഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് കോടതി ചോദിച്ചത്. ഈ ഡീംഡ് ഡോക്യുമെന്റിൽ നമുക്ക് പറയാം ഇത് ബിക്കംസ് അഡ്മിസിബിൾ ഇൻ എവിഡൻസ് വിതൌട്ട് ഫർദർ പ്രൂഫ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഒറിജിനൽ ആസ് എവിഡൻസ് ഓഫ് എനി കണ്ടന്റ്സ് ഓഫ് ഒറിജിനൽ. അപ്പോഴും വീണ്ടും കോംപ്ലിക്കേഷൻ ആയി. ഈ ഡീംഡ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നതിന്റെ അഡ്മിസിബിലിറ്റി എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക എന്നുള്ള പ്രശ്നം വീണ്ടും കോടതി ഡിസ്കസ് ചെയ്യണം. അപ്പൊ കോടതി അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള 2005 മുതലുള്ള കേസ് ലോസ് ഒക്കെ എടുത്തു. അതിന്റെ ഇടയിൽ യൂസഫ് അലിയുടെ കേസുണ്ട് മഹാരാഷ്ട്ര 1967, അതാണ് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ തുക്കാറാമിന്റെ കേസ് വന്നു, പിന്നെ ടൊമാസോ ബെർണോ ആ കേസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ അവിടെ ഉണ്ടായ ഒരു കേസാണ്. പിന്നെ സോനു, ഈ സോനുവിന്റെ കേസും PV അൻവറിന്റെ കേസും ഒക്കെ കോർട്ട് ചെയ്തിട്ട് സുപ്രീം കോടതി പറഞ്ഞത് ബാലൻസിങ് എക്സസൈസ് ഇൻ റെസ്പെക്ട് ഓഫ് റൈറ്റ് ഓഫ് പാർട്ടീസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോ ക്ലയൻസിന്റെ ഇൻട്രസ്റ്റ് രണ്ടു വശവും എന്തൊക്കെയാണ് അതിനകത്ത് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് വേണം ഈ എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു കമന്റ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ രാമസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ജഡ്ജ് അത് അങ്ങനെ പറ്റില്ല, ഇഫ് എ ഫാക്ട് ഈസ് സോട്ട് ടു ബി പ്രൂവ്ഡ് ത്രൂ കണ്ടന്റ്സ് ഓഫ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് അത് ഇന്ത്യയുടെ ആസ്പെക്ടിൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഒരു കമന്റും കൂടി വന്നു. അപ്പോ അവിടെ നിന്ന് ഒരു കമന്റ് വന്നത് ഇറ്റ് ഈസ് നീഡ് ഓഫ് ദ അവർ ദാറ്റ് ദേർ ഈസ് എ റീലുക്ക് അറ്റ് സെക്ഷൻ 65B എന്ന് പറഞ്ഞിട്ടാണ് രാമസുബ്രഹ്മണ്യം ജഡ്ജിന്റെ കമന്റ് വരുന്നത്. പക്ഷെ നമ്മള് അത് ഡിസെൻഡിങ് ആണ്. അവസാനം ഈ അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസിൽ വരുന്നത് ഇത് ഒരുപാട് ഡിസ്കഷനിലേക്കൊക്കെ പോയിട്ട് അവസാനം ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ UKയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണേ എന്നെല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷം കോടതി പറഞ്ഞു എന്തൊക്കെ തന്നെ ആയാലും ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇല്ലാതെ അത് മാറ്റിവെച്ചിട്ട് നമുക്കൊരു പേപ്പറും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കാര്യമില്ല. സെക്ഷൻ 65 ഓഫ് ദി പോലീസ് ആൻഡ് ക്രിമിനൽ എവിഡൻസ് ആക്ട് ഒക്കെ ഇവർ റെഫർ ചെയ്തു. എന്നിട്ട് എല്ലാത്തിന്റെ അവസാനം പറഞ്ഞു ഇറ്റ് വിൽ ബി ക്ലിയർ ഫ്രം ദി അബോ ഡിസ്കഷൻ ദാറ്റ് ദ മേജർ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി വേൾഡ് ഹാവ് കം ടു ഇൻ ടേംസ് വിത്ത് ദി ചേഞ്ച് ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, അപ്ഹെൽഡ് ചെയ്തു ഈ അൻവറിന് വന്ന വിധി അപ്ഹെൽഡ് ചെയ്തു. അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാഫിയിലെ കേസും ഒക്കെ അതെല്ലാം കൂടി എടുത്തിട്ട് പറഞ്ഞു എവിടെയാണ് സർട്ടിഫിക്കേഷൻ ആവശ്യമെന്ന് വെച്ചാൽ
ആ ഡോക്യുമെന്റ് സെക്കൻഡറി എവിഡൻസ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കേഷൻ വേണം. സെക്കൻഡറി എവിഡൻസ് മാത്രമാണ് ഈ ഡോക്യുമെന്റിൽ വരുന്നത് എന്നുള്ള രീതിയിലല്ല. സർട്ടിഫിക്കേഷൻ ഹൈലി നെസസറി ഫോർ സെക്കൻഡറി എവിഡൻസ് എന്നൊരു കൺക്ലൂഷനിലേക്കാണ് കോടതി എത്തിപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ രവീന്ദ്ര ജെയിനിൽ വന്ന ഒരു ഡിസിഷൻ ഉണ്ട്. ഈ രവീന്ദ്ര ജെയിനിലെ ഡിസിഷൻ വരുന്നത് അതിപ്പോ നമ്മൾ ഇന്ന് അഞ്ച് കേസിലും പറയാത്ത ഒരു വിധിയാണ് രവീന്ദ്ര ജെയിനിൻ്റെതായിട്ട് കോടതി എടുക്കുന്നത്. അപ്പോ രവീന്ദ്ര ജെയിനിന്റെ കേസിലും കോടതി വേഗം പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എലാബറേറ്റ് ആയിട്ട് പറയണത്, നമ്മളിപ്പോ ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞു, അപ്പൊ ഇമെയിലിന്റെ സോഴ്സ് അത് എവിടുന്നാണ്, അല്ലെങ്കിൽ അതിന്റെ ഹെഡർ പോർഷൻ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് എവിടുന്നാണ് ഇമെയിൽ പോയിരിക്കുന്നത്, ഒരാളുടെ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്നാണോ, അതോ അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നാണോ, അതോ അയാളുടെ സുഹൃത്തിന്റെ സിസ്റ്റത്തിൽ നിന്നാണോ, അക്ഷയ സെന്ററിൽ നിന്നാണോ എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോ ആ സ്ഥലത്തുനിന്ന് ഏത് സ്ഥലത്തുനിന്നാണോ ഈ കോപ്പി എടുത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ പല കേസിലും സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചും മറിച്ചും വീണ്ടും വരികയാണ്. അപ്പോ എവിടുന്നാണോ കിട്ടിയതെന്ന് വെച്ചാൽ അവിടെ ആ സിസ്റ്റം ഡീല് ചെയ്ത ആള് തന്നെ സർട്ടിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തില് ഈ രവീന്ദ്ര ജെയിന്റെ കേസിലും സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോ ഇതിന്റെ എല്ലാം ആകത്തുകയായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ എല്ലാ കേസുകളും കഴിഞ്ഞ് അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസ് വരുമ്പോൾ ഇനിയിപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ അഞ്ച് കേസുകളും പറഞ്ഞാലും അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസിലാണ് ഏത് രീതിയിലാണ് ഈ ഹാഷ് നമ്പറൊക്കെ ട്രേസ് ചെയ്തെടുക്കുന്നത്, അപ്പോ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്തത്, അവിടുത്തെ ഐ പി നമ്പർ ഏതാണ്. ഐ പി നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ഇപ്പോ ബാർ കൗൺസിലിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന്റെയോ സുപ്രീം കോർട്ടിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന്റെയോ ഒക്കെ ഐ പി നമ്പറും അവിടെ നിന്ന് നമ്മൾ അയക്കുന്ന ഇമെയിലിന്റെ ഒക്കെ ഹാഷ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഈ പ്രിന്റ് ത്രൂ അതുപോലെ തന്നെ, ഇപ്പോ ഞാൻ എന്റെ കയ്യിൽ എന്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യണം അല്ലെ എന്റെ ഓഫീസിൽ യൂസ് ചെയ്യണ വൈഫൈ ഉപയോഗിച്ചിട്ട് ഒരു ഇമെയിൽ അയക്കണം, അതിന്റെ ഇടയിൽ അവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇമെയിൽ വൈഫൈ വർക്ക് ചെയ്യണില്ല, അപ്പോ എന്റെ അടുത്ത് വന്നിരിക്കണം വേറൊരു അഡ്വക്കേറ്റ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് അയാളുടെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഇമെയിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇമെയിലും എങ്ങനെയായിരിക്കും? ഈ രണ്ട് ഇമെയിലും രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് രണ്ട് സ്ഥലത്ത് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോഴും അത് എവിഡൻസ് ആയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോ അത് ഒപ്പോസ് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? ഈ രണ്ട് ഇമെയിലിന്റെ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ ഐ പി അഡ്രസ്സ് ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഈ എവിഡൻസ് എത്രമാത്രം ഒതന്റിസിറ്റി ഉള്ളതാണ് എന്നുള്ള ചോദ്യങ്ങളിലേക്ക്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങളിലേക്ക് തന്നെയാണ് ലോയുടെ അമെൻമെന്റ്സ് വരുമ്പോഴും പോണത്, അല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം. അതായത് വേറൊരാളുടെ ഐ പി ആണ് ഹോട്ട്സ്പോട്ടിൽ നമ്മൾ കാണുക, അപ്പോ രണ്ട് ഐ പികളിൽ ഈ പ്രിന്റ് എടുത്ത് വരുമ്പോ ഈ രണ്ട് ഡിഫറെന്റ് പ്രിന്റുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണതെങ്കിൽ ഈ രണ്ട് ഐ പി അഡ്രസ് ഉപയോഗിച്ചവരുടെ, ഞാനിത് കൺഫ്യൂഷനാക്കാൻ പറയല്ല, പക്ഷെ ഈ രണ്ട് ഐ പി അഡ്രസ്സുകൾ ഉപയോഗിച്ചവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലേ എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് എടുക്കുമ്പോൾ എക്സ്പാൻഡഡ് കോഡിങ്ങും കൂടി ചിലപ്പോൾ വേണ്ടിവരും. ഓരോ സിസ്റ്റത്തിലും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ ഈ എക്സ്പാൻഡഡ് കോഡിംഗ് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മെഷീൻസ് എല്ലായിടവും ഒരേപോലെയൊക്കെ ഇരുന്നാലും ഓരോ ഡിഫറെന്റ് കമ്പനികളുടെയൊക്കെ ആണെങ്കിൽ പോലും മിക്കവാറും ഈച്ച് ആൻഡ് എവരി മെഷീനറി ആസ് ഹാവിങ് എ സെപ്പറേറ്റ് ഐ പി നമ്പർ, അല്ലെങ്കിൽ അവരുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അവരുടെ ഐഡന്റിറ്റിക്ക് വ്യത്യാസമുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹാഷ് വാല്യൂ എന്നൊക്കെ ഉള്ളത് ഓർത്തെടുക്കാൻ പറ്റണില്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഒരു സ്ഥലത്തിരുന്ന സിസ്റ്റത്തിനും നമ്മുടെ ഓഫീസിലിരിക്കുന്ന സിസ്റ്റവും നമ്മുടെ അടുത്ത നമ്മുടെ കൊളീഗിന്റെ തൊട്ടടുത്തുള്ള ഓഫീസിലിരിക്കുന്ന സിസ്റ്റത്തിലും ഐ പി നമ്പറും ഹാഷ് വാല്യൂലും വ്യത്യാസം വരും എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഓർത്താൽ മാത്രമാണ് ഈ എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം, ഈ സർട്ടിഫിക്കേഷന്റെ പ്രാധാന്യം. ചിലപ്പോൾ ട്രയൽ കോർട്ടിൽ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെറിയ ചെറിയ കേസ് ഇപ്പോൾ ഫാമിലി കോടതികളിൽ പോലും ആണെങ്കിൽ ഒരു ചിലപ്പോൾ ഫാമിലി ഇഷ്യൂ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു, വളരെ സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്യുന്ന കേസാണെന്ന് കരുതുക. അപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ
അവര് പറയും എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോൺ ചാറ്റുകളും ഒക്കെ, അല്ലെങ്കിൽ രാത്രി 2 മണിക്ക് ഇരുന്ന് സംസാരിച്ചു, അങ്ങനെ കുറെ അലിഗേഷൻസ് ഒക്കെ ആയിട്ട് കൊണ്ടുവരും. ഈ കൊണ്ടുവന്നു കഴിയുമ്പോ ഇതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, ഇവര് പറയണത് സത്യമാണോ, അല്ലെങ്കിൽ ഇപ്പോ ഒരു ഫോണിൽ നിന്നും മറ്റേ ഫോണിലേക്കോ അല്ലെങ്കിൽ സി ഡിയിലേക്കോ ഒക്കെ മാറ്റി, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണ എവിഡൻസുകളില് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി കഴിയുമ്പോൾ ചിലപ്പോ ഇത് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോ ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് വിചാരിക്കാത്ത, അല്ലെങ്കിൽ ഇത് ഒപ്പോസ് ചെയ്യില്ല, ഇതെന്റെ ഒറിജിനൽ ഫോണാണ്, ഈ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്, ഇതിന്റെ നമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫോൺ അസറ്റ് കൊണ്ടുവന്നിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പോലും അതിനകത്തുനിന്ന് ചിലപ്പോ ഈ സിസ്റ്റത്തില് മാറി വരാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് അതിനകത്തെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഈ വിത്തൗട്ട് സർട്ടിഫിക്കേഷൻ ഒറിജിനൽ ഉണ്ട് എന്ന് പറയണ വക്കീല് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയും കോടതി നോക്കിയിട്ട്, കോടതി നോക്കി വെരിഫൈ ചെയ്ത് പ്രിന്റ് എടുത്ത് തന്നാൽ മാത്രമേ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു കണ്ടൻഷൻ നിലപാടിലേക്ക് പോകും. അങ്ങനെയുള്ള സമയത്താണ് ഈ സിസ്റ്റം മെമ്മറി, അല്ലെങ്കിൽ സിസ്റ്റം മെമ്മറി കാർഡ് ഇനി വേറെ മെമ്മറി കാർഡൊക്കെ ഉപയോഗിച്ചിട്ടാണോ ഇതെല്ലാം എടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാബിലേക്ക്, ഫോറൻസിക് ലാബിലേക്ക് പോകണം എന്നുള്ള ആവശ്യങ്ങൾ വരിക. അപ്പോഴും അവിടെയും വേറൊരു ചോദ്യം വരും. അപ്പൊ ചിലപ്പോ എതിർഭാഗം പറയും ഞാൻ എന്തിനാ, എനിക്ക് സംശയമൊന്നുമില്ല, അപ്പോ ഇത് കൊണ്ടുവന്ന ആളല്ലേ, നിങ്ങൾ പോവാൻ പറയും. ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണത്, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഈ ലാബിലേക്ക് ഇത് അയക്കേണ്ടത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ലോവർ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യണവർക്കാണെങ്കിൽ നമുക്കൊരു സംശയം വരും. ഇപ്പൊ ചെക്ക് കേസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ തർക്കം പറയണയാളാണ് അത് പ്രൂവ് ചെയ്യേണ്ടി വരിക അല്ലേ. അങ്ങനെ വരുമ്പോ ഈ ഹാജരാക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് ഡോക്യുമെന്റിന്റെ അതോറിറ്റി എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും കോടതികളിൽ തർക്കത്തിലേക്ക് പോകാൻ ഇടയാക്കുക. എന്നുവെച്ചാൽ സാധാരണ ഈ തിരിച്ചാണ് സംഭവിക്കുക. ഇപ്പൊ ഒരു ചെക്ക് കേസിൽ ചെക്കിലെ സിഗ്നേച്ചറിൽ ഡിസ്പ്യൂട്ട് വന്നാല് പ്രതിയായിരിക്കും പറയുക അത് അങ്ങനെയല്ല, ഇങ്ങനെ എനിക്ക് എന്റെ ഒപ്പല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ 65B നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒതന്റിസിറ്റി തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരാണോ ഇത് ക്ലെയിം ചെയ്യണത്, ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്റെ കക്ഷിയുടെ ആണ്, അവര് സംസാരിച്ചതിന്റെ റെക്കോർഡ്സ് ആണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റഗ്രിറ്റി, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള കാര്യമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്, ഇതിനകത്ത് വേറെ മാനിപ്പുലേഷൻ ഒന്നും നടന്നിട്ടില്ല, ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഇതില് പറയണ ഏറ്റവും അണ്ടർലൈൻ ചെയ്ത് ഇത് പറയേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, പ്രൂഫ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ 65B ആദ്യം നമ്മൾ പറഞ്ഞു, ഈ പ്രൂഫ് എന്ന് പറയണതും എവിഡൻസ് എന്ന് പറഞ്ഞതും രണ്ടും കൂടി നമ്മൾ മിക്സപ്പ് ആയി പോവരുത്. ഈ ഡിക്ലറേഷന്റെ ഡോക്യുമെന്ററി അതോറിറ്റി അതെന്റിസിറ്റിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അത് കണ്ടന്റിനെ കുറിച്ചായിരിക്കില്ല, ആ ഫോണിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമല്ല നമ്മൾ പറയണത്. ആ ഫോൺ എന്ന് പറയുന്ന സാധനം അത് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ, ഈ സിസ്റ്റത്തിലാണ് ഈ ഇമെയിൽ ടൈപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഫോണിലാണ് രാത്രി 2 മണിക്ക് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളുടെ സർട്ടിഫിക്കേഷൻ മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതേസമയം ആ ഇമെയിലിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ ഇല്ല, അത് പിന്നെ കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് എത്രയ്ക്ക് ക്ലിയർ ആവേണ്ടതെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ കോടതിയിലും സുപ്രീം കോടതിയിലും അല്ലെങ്കിൽ IT എക്സ്പേർട്സിന്റെ മുമ്പിലും ഇപ്പോഴും ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്ന കാര്യം ഈ ഓറൽ എവിഡൻസും അല്ലെങ്കിൽ പ്രൈമറി എവിഡൻസും ഒക്കെ സെക്കൻഡറി എവിഡൻസുമായിട്ട് മിക്സപ്പ് ആവാതെ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തില് നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ആ പറഞ്ഞു 2000 IT Act വന്നത്. അപ്പൊ 2001 IT Act വന്നതിന് ശേഷം IPC എവിഡൻസിലും ബാങ്കേഴ്സ് ബുക്ക് ഓഫ് എവിഡൻസിലും ഒക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളായിട്ട് വരുത്തിയാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യണത്. അപ്പോ എന്താണ് Section 2 Clause 1D? അതിനകത്താണ് ഡേറ്റ ഓർ റെക്കോർഡിനെ കുറിച്ച് വിശദമായിട്ട് പറയണത്. നമ്മൾ ആദ്യം പോയതാണ് ഈ 2-1D യിലെ എന്താ പറയണത്, 2-1D അഫിക്സിംഗ് ഡിജിറ്റൽ സിഗ്നേച്ചറിലേക്ക് പോകുന്നുണ്ട്.
ബട്ട് ഞാൻ ഡിജിറ്റൽ സിഗ്നേച്ചറും ഇതുമായിട്ട് കൂടുതൽ ക്ലാഷ് ഉണ്ടാക്കാനല്ല പറയുന്നത്, പക്ഷെ ഡേറ്റ എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വിചാരിക്കുക, ഡേറ്റ പിന്നെ ഇമേജ് പിന്നെ സൗണ്ട്, ഈ മൂന്ന് കാര്യങ്ങളാണ് ഡേറ്റ ഓർ റെക്കോർഡിന് വളരെ പ്രാധാന്യം അർഹിക്കണേ. ഇപ്പൊ ഡേറ്റ എന്ന് പറയുമ്പോൾ ഒരു ഇമെയിൽ ആവാം, ഇപ്പൊ ഇമേജ് എന്നാണ് നമ്മൾ വിചാരിക്കണമെങ്കിൽ ഫോട്ടോ ഓർ വീഡിയോ ആവാം, പിന്നെ സൗണ്ട് ആണെങ്കിൽ ഈ ടേപ്പ് റെക്കോർഡിലൊക്കെ പണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്ന സൗണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഡേറ്റ ഇമേജ് സൗണ്ട് ഇത് മൂന്നെണ്ണമാണ് ഡേറ്റ ഓർ റെക്കോർഡിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കണക്കാക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതിയുടെ പല വിധികളിലും പറയുന്നത്. അപ്പോ ഈ 65B പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഐടി ആക്ടിലെ 2B-ലാണ് കുറെ അധികം സെക്ഷൻസിലായിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡേറ്റ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒപ്പം വരണ കുറച്ച് കാര്യങ്ങൾ, ഏതൊക്കെ രീതിയിലാണ് ഈ നിയമങ്ങള് നമ്മുടെ പ്രസന്റ് കേസുകളെ ബാധിക്കണേന്നുള്ളതാണ്. ഇപ്പൊ SMS ആണെങ്കിൽ ഇമെയിലുമായിട്ടല്ല, അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പോ വിച്ച് ആർ യൂഷ്വലി യൂട്ടിലൈസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്, ദ യൂസ് ഓഫ് ഷോർട്ട് മെസ്സേജിംഗ് സർവീസ് ഓർ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻസ് സച്ച് എസ് വാട്സപ്പ് ആർ കോമൺ ഇൻ ബോത്ത് ഒഫീഷ്യൽ ആസ് വെൽ ആസ് അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. അതുപോലെ തന്നെ ഈ വാട്സപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ വാട്സപ്പ് മെസ്സേജസ് ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അതിന്റെ വാല്യൂ അല്ലെങ്കിൽ എവിഡൻസ് സ്റ്റേജിൽ അത് എത്രമാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഇല്ല എന്നുള്ള രീതിയിൽ കേരള ഹൈക്കോടതിൻ്റെതായാലും സുപ്രീം കോടതിൻ്റെതായിട്ടും ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ കേസിൽ തന്നെ വാട്സപ്പ് മെസ്സേജുകളുടെ വിശ്വാസ്യത അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ബോംബെ കോടതിയിൽ നിന്നുള്ള ഒരു വിധി വന്നിട്ടുള്ളത്. എങ്കിലും റീസെന്റ്ലി നമ്മുടെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നു, കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ഫോൺ. എന്നിട്ട് ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും കൂടി കമ്പയർ ചെയ്തിട്ട് കോടതി പറഞ്ഞത് ഇതിൽ എങ്ങനെയാണ് ഏതൊക്കെ രീതി അപ്പൊ ഐടി ആക്ടിന്റെ സെക്ഷനിൽ വെച്ചിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കൂടി നമുക്ക് കമ്പയർ ചെയ്യുന്നുള്ളൊരു ചോദ്യമാണ് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോ അവര് പറഞ്ഞിരിക്കുന്നത് മൊബൈൽ ഫോൺ കണ്ടെയ്നിങ് SMS ഓർ വാട്സപ്പ് കനോട്ട് ബി ലീഡ് ടു ഇൻഡു എവിഡൻസ് എന്നുള്ള ഒരു ഫൈൻഡിങ്ങോട് കൂടിയാണ് ആ ഒരു ആസ്പെക്ട് ആന്ധ്ര തെലങ്കാനയിൽ വന്നിരിക്കുന്നത് മാത്രമാണ് അതിനകത്ത് പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ കോൾ റെക്കോർഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കാര്യത്തിലും ഒരു നമ്മുടെ 63 and 65 ഓഫ് എവിഡൻസ് ആക്ടിലും നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഓഫൺ കമൻസ് ഫ്രം അനാലിസിസ് ഓഫ് കോൾ റെക്കോർഡ്സ് അല്ലെ. ഇപ്പൊ എവിടെ ഒരു കള്ളം കയറിയാലും അല്ലെങ്കിൽ വേറെ എന്ത് അക്രമം നടന്നാലും ആദ്യം പറയണത് മൊബൈൽ റെക്കോർഡ് അല്ലെങ്കിൽ ദൃശ്യം സിനിമ അതെടുക്കുമ്പോഴും നമ്മൾ ഈ മൊബൈൽ റെക്കോർഡ് കോൾ റെക്കോർഡ്സോ ഒക്കെ തന്നെയാണ് ബേസ് ആയിട്ട്. നാട്ടിൻപുറത്താണെങ്കിലും ആരും പറയും അവരുടെ എന്താ ആരെയൊക്കെ വിളിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോ പറഞ്ഞു വന്നത് വൈൽ നോട്ടിംഗ് ദാറ്റ് കോൾ റെക്കോർഡ്സ് ആർ സ്റ്റോർഡ് ഇൻ ഹ്യൂജ് സെർവേഴ്സ് വിച്ച് കനോട്ട് ബി ഈസിലി മൂവ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോർട്ട്. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു ഈ പ്രിന്റ് ഔട്ട്സ് ടേക്കൺ ഫ്രം ദ കമ്പ്യൂട്ടേഴ്സ് ഓർ സെർവർ ബൈ മെക്കാനിക്കൽ പ്രോസസ് ആർ സർട്ടിഫൈഡ് ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഓഫ് ദ സർവീസ് പ്രൊവൈഡിംഗ് കമ്പനി can be led in evidence through witness who can identify the signature. അപ്പോ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ അർജുൻ പണ്ഡിറ്റിന്റെ കേസിലെ പോലെ തന്നെ ബാക്കി പല ഡിസിഷൻസും ഇതിനെ ബേസ് ചെയ്ത് വന്നതിൽ പറയണത് സർട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും വേണം. ഏതൊക്കെ രീതിയിലാണ് ഓരോ കോള് പോയിരിക്കുന്നത്, ഏതൊക്കെ ഫോണിൽ നിന്നാണ് അതിനകത്ത് മെമ്മറി കാർഡ് യൂസ് ചെയ്തതിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം സർട്ടിഫിക്കേഷൻ വഴി തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അതൊരു എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ റിപ്പീറ്റ് ചെയ്ത് ഈ കേസിലെല്ലാം കൂടി പറഞ്ഞ് നമുക്ക് ആകെ തുകയായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിപ്പോ ഫോട്ടോഗ്രാഫ്സിന്റെ കാര്യത്തിലായാലും കമ്പാക്ട് ഡിസ്കിന്റെ കാര്യത്തിൽ CD കാര്യത്തിലായാലും ബാങ്കേഴ്സ് ബുക്ക് ആക്ടിന്റെ കാര്യത്തിലായാലും എല്ലാം ആപ്ലിക്കബിൾ ആണ്. പിന്നെ പ്രിസംപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 85B ഓഫ് നമ്മുടെ എവിഡൻസ് ആക്ട് ആണ് കോർട്ടിനെ പ്രസ്യൂം ചെയ്യാനുള്ള കുറച്ച് പവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ 85B പറഞ്ഞു വെക്കുന്നത് ചില റെക്കോർഡ് അഥവാ ഓൾട്ടർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം കിട്ടണമെങ്കിൽ അതിനും ഈ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഏത് രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ കോടതി ഇപ്പോഴും ഉയർത്തണു എന്നുള്ളതാണ് അതിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പോൾ വീണ്ടും
ഷാഫി മുഹമ്മദിന്റെ കേസിലേക്ക് വീണ്ടും വന്നിട്ടാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അർജുൻ പണ്ഡിറ്റിന്റെ കേസ് എടുക്കുമ്പോഴും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കണം ഷാഫി മുഹമ്മദിന്റെ കേസും. പിന്നെ ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വരാൻ പോണു. അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ ഈ ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ലിന്റെ കാര്യം വീണ്ടും വീണ്ടും പറയാൻ കാരണം ഈ അർജുൻ പണ്ഡിറ്റിന്റെ കേസില് സുപ്രീം കോടതി റെഫർ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. ഈ റെഫറൻസിലെല്ലാം കോടതി പറയണത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ നിലവാരം, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണില്ല, അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷന്റെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഇന്ത്യക്കാരെ പഠിപ്പിക്കണില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കോടതിയിലെ ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഒരു സൂം മീറ്റിംഗിൽ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടു, എന്തൊക്കെയോ മനസ്സിലായി മനസ്സിലായില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ എവിഡൻസ് ഇപ്പോ ഇവിടെ ഇന്നിപ്പോ കോടതി ഈ ഒരു സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്, അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലോ ഓഫീസിലോ എന്തെങ്കിലും ഒരു ക്രൈം നടക്കണം. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ 7:55 ഈ സമയത്ത് ഞാനിങ്ങനെ സൂം മീറ്റിംഗിൽ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന ആള് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒപ്പോസ് ചെയ്യണ നമ്മളെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ പറയാം ഇയാൾ ആ സമയത്ത് സൂം മീറ്റിംഗിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇയാൾ അവിടെ ഇരുന്ന് അവിടെ ബാറിലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കമന്റ്സ് വരുമ്പോൾ ഈ ഇത് സത്യമല്ല ഈ പറയണത്, എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ബാർ കൗൺസിലിൽ നിന്ന് ഇതിന്റെ കോപ്പി എടുത്തിട്ട് അവിടെ, പക്ഷെ അപ്പോഴും ഈ സർട്ടിഫിക്കേഷൻ എന്നുള്ള ഇഷ്യൂ വരും. അപ്പൊ ബാർ കൗൺസിലെ ഹു ഈസ് ദ ഡീലിംഗ് ഹാൻഡ് ഓഫ് ദീസ് ഓൾ സൂം മീറ്റിംഗ് എക്സെട്ര എക്സെട്ര, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹു ഹാസ് ടു ഗീവ് ദ സർട്ടിഫിക്കേഷൻ. അവിടെയാണ് സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കേണ്ടത്. അപ്പോ കോടതി ഈ അർജുൻ സിംഗ് റാവത്തിന്റെ കേസില് അതുപോലെ പി വി അൻവറുടെ കേസിലും ഒക്കെ വീണ്ടും വീണ്ടും പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് റിപ്പോർട്ട് ഓഫ് പോലീസ് ഓഫീസർ ഓൺ കംപ്ലീഷൻ ഓഫ് എവിഡൻസ് വേണം, അങ്ങനെയുള്ള രീതികൾ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കൂടി വച്ചിട്ട് വേണം ഏതൊക്കെ രീതിയിലാണ് എവിഡൻസ് നമുക്ക് ആപ്ലിക്കബിൾ ആവുക എന്ന് പരിശോധിക്കണം എന്നാണ് കോടതി പറഞ്ഞു വെച്ചത്. ഇതൊക്കെ ആയിട്ട് ഞാൻ തൽക്കാലം ഈ നമ്മുടെ എവിഡൻസ് ആക്ട് 65B അതുപോലെ തന്നെ ഐ ടി ആക്ടിലെ സെക്ഷൻ, ഇപ്പോ നമ്മുടെ സ്പ്രിംഗ്ലർ കേസിലൊക്കെ ഡേറ്റയുടെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോ ഈ ഡേറ്റ എന്നുള്ള സംഗതി ഇപ്പോ NSNAPNA ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട്, സുപ്രീം കോടതി ഡിസിഷൻസും ഒക്കെ കോട്ട് ചെയ്തിട്ടുള്ള, അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ സർട്ടിഫിക്കേഷൻ. അപ്പൊ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് വർക്ക് ചെയ്യണ ഒരു സിസ്റ്റത്തില് എനിക്ക് നേരിട്ട് അറിയാവുന്നതായിരുന്നു, ഇത് കൃത്യമായിട്ടും ആ സിസ്റ്റത്തിൽ നിന്ന് എടുത്ത പ്രിന്റ് ഔട്ട് ആണ് എന്നുള്ള രീതി തന്നെ ആ സർട്ടിഫിക്കേഷൻ നമ്മൾ പ്രസന്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഈ എന്റെ സൈറ്റേഷൻ പിന്നെ തരാം. ഇപ്പൊ അർജുൻ വേഴ്സസ് കൈലാഷ് എന്നുള്ളതാണ് അർജുൻ സിംഗ് റാവത്തിന്റെ, അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസില്. പിന്നെ പി വി അൻവറിന്റെ കേസ്, ഷാഫി മുഹമ്മദിന്റെ കേസ്, പിന്നെ ടൊമാസോ ബ്രൂണോ, ഈ കേസുകള് അഞ്ചെണ്ണമാണ് നമ്മൾ എപ്പോഴും ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് അഡ്മിനിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ള കാര്യം വരുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്. അപ്പോൾ സർട്ടിഫിക്കേഷനിൽ നമ്മൾ മറന്നു പോവാണ്ട് ചേർക്കേണ്ട ഒരു വാചകം, ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് ആൻഡ് ബിലീഫ് ഓഫ് ദ പേഴ്സൺ സ്റ്റേറ്റിംഗ്. നമ്മളിപ്പോൾ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ ഒരു വക്കീല് സത്യവാങ്മൂലം ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് പോലെ തന്നെ ഈ സർട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. തൽക്കാലം ഞാനിപ്പോ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നുള്ള അതിനകത്തേക്ക് കടക്കണില്ല, അതും കൂടി വരുമ്പോൾ എങ്ങനെയാണ് സർട്ടിഫിക്കേഷനിൽ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോണ്ടിവരും. താങ്ക് യു. ഇനിയിപ്പോ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ഞാൻ തന്നെ അത്ര കൺഫ്യൂഷനിലാണ്. ഇനി സീനിയർ ലോയേഴ്സും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണോണ്ട് അവരുടെയും കൂടി കമന്റോടെ നമുക്ക് ഇപ്പോ നമ്മൾ ഫേസ് ചെയ്യണ ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂലും അല്ലെങ്കിൽ എവിഡൻസ് ആക്ടിന്റെ 65B ഒക്കെ കൺസിഡർ ചെയ്ത് ഐ ടി ആക്ടും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് മുമ്പോട്ട് പോവാം എന്ന് കരുതുന്നു. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് ഇനി നെക്സ്റ്റ്. സോ പാർട്ടിസിപ്പൻസ് ക്യാൻ റേസ് ദെയർ ഹാൻഡ്സ്, ദോസ് ഹു വിഷ് ടു ഇന്ററാക്ട് വിത്ത് ദി സ്പീക്കർ. യെസ്, ജ്യോതി പി സുധീർ ചോദിച്ചോളൂ. ജ്യോതി,
മാം, ഇത് ഇവിടെ പ്രമോദ് ഇതില്ലാത്ത കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടോ. മാം, ഇപ്പൊ ഒരു നമ്മുടെ വീഡിയോ മാസ്റ്റർ കാർഡ് എടുത്തിട്ട് എഫ് എസ് എല്ലിൽ പോയി പോലീസ് റിപ്പോർട്ട് അത് നോട്ട് ടാമ്പേർഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറ പോലീസ് ആസ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി സി ഒ ഇത് ചെയ്തിട്ടോ ചെയ്തിട്ടില്ല. സോ വാട്ട് ഇസ് ദി എവിഡൻസ് ഫ്രീ വാല്യൂ? ഈ ഒരു ഇത് മാത്രം മതിയാവും, കാർഡ് മാത്രം മതിയാവും. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു നോളജ് പകർന്ന് തരാനായിട്ട് ശ്രീ എന്തെങ്കിലും റാൾഫ് ഉണ്ടാവും, അദ്ദേഹം കുറച്ചും കൂടി ഡീറ്റെയിൽസ് പറഞ്ഞു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അതർവൈസ് എനിൽ കമ്പാക്ക്. അതായത് പ്രൊവൈഡ് അതിൽ നിന്ന് ആ ഡിവൈസിൽ നിന്ന് ഒറിജിനൽ ഡിവൈസിൽ നിന്ന് ടാമ്പർ പ്രൂഫ് ആയിട്ടാണ് അടുത്ത ഡിവൈസിലേക്ക് അല്ലെങ്കിൽ അടുത്ത മെമ്മറി കാർഡിലേക്കോ എങ്ങോട്ടാണ് ടാമ്പർ പ്രൂഫ് ആയിട്ട് സ്റ്റോർ ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. അല്ല, മാസ്റ്റർ കാർഡ് ഒറിജിനൽ ആണ്, ആ ക്യാമറയിൽ ഉണ്ടായിരുന്ന മാസ്റ്റർ കാർഡ് ആണ്, ബട്ട് ക്യാമറ ഈസ് നോട്ട് ടേക്കൻ ബൈ ദി പോലീസ്. ക്യാമറയുടെ അകത്ത് ഉണ്ടായിരുന്ന മാസ്റ്റർ കാർഡ് ആണ്, അതാണ് പ്രൈമറി എവിഡൻസ്. മാസ്റ്റർ കാർഡ് എഫ് എസ് എല്ലിൽ പോയി നോട്ട് ടാമ്പേർഡ് എന്ന് വന്നിട്ടുണ്ട്. എന്താണോ ഉള്ളത് അതാണ് പ്രൈമറി എവിഡൻസ്, അതിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മളുടെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതേ ജഡ്ജ്മെന്റ്സിലും പല ജഡ്ജ്മെന്റ്സിലും 65A കൺസിഡർ ചെയ്തില്ല. 65A നെ കുറിച്ച് ആരും പറയാനില്ല, അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കണ കാര്യം. അതാണ് 65A ഒന്ന് നോക്കണ സുജ, 65A നോക്കട്ടെ. 65A ഇപ്പൊ മാഡം ചോദിച്ചതിന്റെ ആൻസർ ഇസ് ഇൻ 65A. 65A പറയുന്നത് എങ്ങനെയാ? കണ്ടൻസ് ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് മേ ബി പ്രൂവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് 65B. ദാറ്റ് ഈസ് ഓപ്ഷണൽ. 65A ഹാസ് ഗിവൻ ടു ഓപ്ഷൻസ്. യു ക്യാൻ എയ്തർ പ്രൊഡ്യൂസ് ദ ഒറിജിനൽ ആൻഡ് പ്രൂവ് ഇറ്റ്, ഓർ മേ ബി പ്രൂവ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് 65B. യുവർ സെക്കൻഡ് ഓപ്ഷൻ ഇസ് 65B. കാരണം വെച്ചാല് യു ക്യാൻ പ്രൊഡ്യൂസ് എ പ്രിന്റ് ഔട്ട്, യു ക്യാൻ റീപ്രൊഡ്യൂസ് ഇറ്റ് ഓൺ എ പേപ്പർ ഓർ ഇൻ എനി അതർ ഫോം പ്രൊവൈഡഡ് ദേർ ഷുഡ് ബി സർട്ടിഫിക്കറ്റ്. ദാറ്റ് ഇസ് എ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. രണ്ട് ഓപ്ഷൻസ് ആണ്, എയ്തർ യു പ്രൊഡ്യൂസ് ഒറിജിനൽ ഓർ യു പ്രൊഡ്യൂസ് എ പ്രിന്റ് ഔട്ട് വിത്ത് എ സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ഒരിടത്ത് ആ 65A എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൺഫ്യൂഷൻ വരുന്നത്. 65B ഓൺലി റെഫേഴ്സ് ടു ദ മാനർ ഇൻ വിച്ച് ഇറ്റ് ഇസ് സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഒറിജിനൽ. എന്നുവെച്ചാൽ ഒറിജിനൽ ഡോക്യുമെന്റിൽ ഒറിജിനൽ എൻട്രീസ് വിൽ ബി ഇൻ ബൈനറി ലാംഗ്വേജ്. അപ്പൊ അതുകൊണ്ടാണ് ദിസ് ആൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. പ്രേം കമ്പസ് സാറുണ്ട്, സാറാണ് എക്സ്പെർട്ട് ഓഫ് എക്സ്പെർട്സ് ആണ് പ്രേം കമ്പത്ത്. സാർ, യു ക്യാൻ ഹെൽപ്പ് അസ്. വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു സുജ മാഡം, ഒറ്റ കാര്യം ദാറ്റ് ഐ ഫെൽറ്റ് ഐ നീഡ് ടു ബ്രിങ് before all of you, ee Arjun and Pandit Rao of course is something which is now decisive, but adile madam parnadu there is a dissenting judgment. I think that is probably we should look into it. To my knowledge it is not dissenting, it's an independent concurring judgment of Justice Ramasubramanian. So adile nobody dissented, all the judges for whom Justice Rowington authored the judgment, but Adil Justice Ramasubramanian had an independent concurring judgment. So I just wanted to correct that for the time being. It's a very difficult topic. Senior Abhibhashakam Sri Ralph has brought in a situation of primary evidence and secondary evidence. It can go for another 3 hours just to understand what is primary evidence and secondary evidence, and if at all it is reliable in electronic record. But ee oru bhagam I request all the people present to cross check. The judgment has no dissent at all. All the judges concurred, and Justice Ramasubramanian wrote a independent judgment giving slightly more clarity about the situation prevailing in UK, and even mentioning one of the most renowned lawyers in UK, Stephen Mason. Adem, he is authority in electronic evidence. So after referring to all that,
Justice Ramasubramanian concurred with Justice Roington, who authored the judgment. Talkalam itre ullu pare. Thank you, Prem sir. മാറിപ്പോയിട്ടുണ്ടാവും ഇഫ് അത് തന്നെയാണ് അസെൻഡിങ് വ്യൂവോടുകൂടിയാണ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം ആ ഒരു ജഡ്ജ്മെന്റ് കൊടുത്തത് താങ്ക് യു വെരി മച്ച് പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് അദർവൈസ് നെവർ സർ താങ്ക് യു നെക്സ്റ്റ് പാർട്ടിസിപ്പന്റിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് ഷൈജു കൽപ്പറ്റ ചോദിച്ചോളൂ ഷൈജു മണ്ണശ്ശേരി കൽപ്പറ്റ ഷൈജു നെക്സ്റ്റ് ശ്രീ രവിശങ്കർ സർ യെസ് സർ ആം ഐ ഓഡിബിൾ യെസ് ഓഡിബിൾ ഓക്കെ മാഡം എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ വെദർ വാട്ട് അബൌട്ട് ദി എവിഡൻഷ്യറി വാല്യൂ ഓഫ് എ സ്ക്രീൻഷോട്ട് പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട് ഇപ്പൊ മൊബൈലിൽ വന്നിട്ടുള്ള സ്ക്രീൻഷോട്ട് ഒരു ഡിഫാമേറ്ററി കേസിൽ വന്നൊരു ഇതായിരുന്നു അത് അതെ മൊബൈലിൽ വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ജനറലി ഏത് രീതിയിലുള്ള സ്ക്രീൻഷോട്ട് ആണ് വാട്സപ്പ് വഴി വന്നിരിക്കുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരില്ലേ അതൊന്ന് വിശദമാക്കാവോ ഒരു മാറ്റർ എന്താ വെച്ചാൽ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ഒരാള് ഒരു പർട്ടിക്കുലർ പേഴ്സണിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് സർക്കുലേറ്റ് ചെയ്തു വാട്സാപ്പിൽ കൂടെ അപ്പൊ ആ ഒരു പോർഷൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ഇതാണ് അപ്പൊ അത് ഹൗ ഫാർ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ എന്നുള്ളത് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ എന്നുള്ളതാണ് ചോദിക്കുന്നത് വെദർ ദാറ്റ് ഹാസ് ഗോ വെദർ ഇറ്റ് റിക്വയേഴ്സ് എനി ഓതന്റിക്കേഷൻ ആസ് യു സെഡ് ഇതില് ഒരു വലിയ പ്രശ്നം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇത് സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഈ വാട്സപ്പിൽ കൂടി അയക്കണേ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് താങ്കളുടെ പേര് ആ പേര് വെച്ചിട്ട് ഒരു ഡിറോഗേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ എനിക്ക് നാല് ചീത്ത പറഞ്ഞിട്ട് ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നു അപ്പോ ഞാൻ അതിൽ ഉപയോഗിക്കുന്ന വേറൊരാളുടെ പേരായിരിക്കും അതേസമയം കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഡിലീറ്റ് ചെയ്യാനും പറ്റും അല്ലെ അങ്ങനെയുള്ള കേസുകളില് ഒരു കാഴ്ചപ്പാട് പൊതുവെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞ വാക്കും കൂടി അവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ സോഴ്സ് എവിടെയാ പോണെന്ന് അറിയാൻ പറ്റില്ല ഞാനിപ്പോ ഇത് ഇവിടുന്ന് ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നിങ്ങളുടെ ആരുടെങ്കിലും ഫോണിൽ കിടക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിപ്പോ സുജ എന്നുള്ള പേരിലാണ് അത് അയക്കുന്നത് അപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പോ രവികുമാർ എന്നുള്ള പേരിലേക്ക് അയച്ചു തരുമ്പം സത്യത്തിൽ അത് ഞാനായിരിക്കില്ല എനിക്ക് ഈ നമ്പറും എന്റെ ഐ ഡിയും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡി പിയും വെച്ചിട്ട് ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് അയക്കാൻ പറ്റും അങ്ങനെ വരുമ്പോ അതിന്റെ സത്യസന്ധത അതിന്റെ ട്രൂത്ത് എന്താണുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ഇത് അയച്ചയാളുടെയാണോ കിട്ടിയയാളുടെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ട് അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഒരു അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് അല്ല എന്ന് തന്നെയാണ് കോടതികൾ കണക്കാക്കുന്നതാണ് അതാണ് എന്റെ അതിനെ കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണ ആരെങ്കിലും അതൊന്ന് ആഡ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു മൈ ഡൗട്ട് ഈസ് വെദർ ദി റെസിപ്പിയന്റ് ക്യാൻ പ്രൂവ് അത് ബുദ്ധിമുട്ടാണല്ലോ പ്രാക്ടിക്കൽ അല്ലല്ലോ ബിക്കോസ് ഹി ഓർ ഷീ ഗെറ്റ്സ് സം മെസ്സേജ് അത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് കൊടുക്കുന്നത് സോ ഹൗ ഫാർ വെദർ ദിസ് കുഡ് ബി accepted ennallana which accepted as an evidence ennallana and there is a doubt screenshot evidence ait edukkan sadhikkilla ennalladana ende oru arivullada enikku onnu vere ninne kurichu koodalayittu sthiramayittu present cheyina aal kodathile practical aayittu adine kurichu knowledge ulla aarengilum kurichu information add cheyina allega add cheyane ennu request cheyunu please thank you രവിശങ്കർ സർ ക്വസ്റ്റ്യൻ വാസ് യുവേഴ്സ് അല്ലേ ഓക്കെ ഇഫ് വി ഗോ ആൻഡ് റീഡ് 65B ഇറ്റ് സേസ് നോട്ട് ഇറ്റ് സ്റ്റാൻഡിംഗ് പാർട്ട് വിട്ട് ശേഷം എനി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ അൻ ഇലക്ട്രോണിക് റെക്കോർഡ് വിച്ച് ഇസ് പ്രിന്റഡ് ഓൺ പേപ്പർ
ഓക്കെ. അപ്പൊ താങ്കളുടെ ക്വസ്റ്റ്യനിൽ ദാറ്റ് പെർട്ടിക്കുലർ വാട്സ്ആപ്പ് ചാറ്റ് വെൻ ഇറ്റ് ഈസ് ഓൺ ദ ഡിവൈസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് റെക്കോർഡ്. Yes. I'm not going into the definition of electronic record. Simple item, we can understand that it's an electronic record when it is on the device. Yes. When we take a printout of that particular electronic record and try to bring it before a court of law and place it as evidence which we are relying on, yes, that doesn't become admissible on its own. It is only a material which we intend to rely on to prove our substance. Yes. Above 65B, it is stated with clarity that at printout of that electronic record, so in your case, the printout of the WhatsApp chat, yes, can be produced. And even the recipient can produce it. The fact remains, whoever produces it has to bring in the 65B certificate stating that it is in his device that he had received it. The device was working fine, and it is normally relied on for putting in such information. And the rest of it, 65B2 and 65B4, answer it. But I can say with conviction that that particular printout can be brought before the court, and with the help of 65B, it can be attempted to be made admissible, subject to the other objections that could come from the opposite side. Okay. Am I fairly clear? Yes. To certain extent. Any other thing you need to clarify, you can please ask. No, sir. Okay. Thank you, Roshan, sir. Next participant, Ralph, sir. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രേം സാർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ട് മാത്രം. പിന്നെ സാർ ചോദിച്ചത്, രവിശങ്കർ സാർ ചോദിച്ചതല്ലേ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രേം സാർ പറഞ്ഞതുപോലെ പണ്ഡിറ്റ് റാവൽ എന്നാണ് പറയുന്നത്, ദ പേഴ്സൺ ഹു ഈസ് പ്രൊഡ്യൂസിങ് ഇറ്റ് ഹീ ക്യാൻ സർട്ടിഫൈ. ഇപ്പൊ എന്റെ വാട്സാപ്പിലേക്ക് ഡിഫമേറ്ററി ആർക്ക് സാധനം വെച്ചു വന്നു, ഐ ആം ദ കംപ്ലൈനന്റ്, ഐ ക്യാൻ ടേക്ക് എ പ്രിന്റ് ഔട്ട് ആൻഡ് ഐ ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് ആൻഡ് ഐ ഷുഡ് ഗിവ് എ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് ടു മൈ നോളജ് ദാറ്റ് ഗോസ് ടു 181 ഓഫ് ദ ഐ പി സി. If I am giving a wrong certificate, I will be prosecuted under 181 for giving a false certification. That is a threat. The person who is giving the certification will be under a threat of perjury. Appo enikku idu kittathathu saanam njan kitti ennu paranjittu certificate kodukkanundengil, suppose I have created it, I will be under the threat of perjury. Adana ente risk adana. Appo adond I should give a false, the true certificate. That is one thing. Secondly, this is regarding the admissibility. അല്ലെങ്കിൽ റിഗാർഡിംഗ് റിലവൻസി, അതിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ട് പ്രേം സാറ് കണ്ടിട്ടുണ്ടാവും. അതില് എനിക്ക് നരിമാന്റെ എന്തൊരു ജഡ്ജ്മെന്റ് ഒരു പോർഷനിൽ പറയുന്നുണ്ട്, 65B ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് റിലവൻസി, ഇറ്റ് സ്പീക്സ് ഓൺലി അബൌട്ട് അഡ്മിസിബിലിറ്റി എന്ന് കണ്ടു. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഇസ് കറക്റ്റ്. കാരണം വെച്ചാൽ 65B അതില് ആ ഫസ്റ്റ് ലിംബ് അവസാനിക്കുന്നത് എങ്ങനെയാണ്, ആസ് എവിഡൻസ് ഓഫ് എനി കണ്ടന്റ് ഓഫ് ദ ഒറിജിനൽ ഓർ എനി ഫാക്ട് സ്റ്റേറ്റഡ് ദെയറിൻ of which direct evidence would be admissible. That is what the statute says about the relevancy. If the original is relevant, original relevant anengile chapter 11 il varunna oru sadhanam anundengile adinde 65B certificate odu koodiya secondary evidence is also admissible. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല, സുപ്രീം കോർട്ട് അങ്ങനെ പറഞ്ഞു, റിലവൻസിനെ കുറിച്ച് പറയുന്നില്ല എന്ന്. റിലവൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിലവൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിങ്ങനെയാണ് പറഞ്ഞത്, ഫാക്ട് സ്റ്റേറ്റഡ് ദെയറിൻ ഓഫ് വിച്ച് ഡയറക്ട് എവിഡൻസ് വുഡ് ബി അഡ്മിസിബിൾ, വിച്ച് മീൻസ് ദ എവിഡൻസ് യു ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് ഷുഡ് ബി അഡ്മിസിബിൾ. സപ്പോസ് ഇറ്റ് ഈസ് എ ഹിയർസേ, ഒരു പേപ്പർ റിപ്പോർട്ടാന്ന് ഞാനിരിക്കാം, ദാറ്റ് ഇസ് ഹിയർസേ, പ്രിമാ ഫേസ് ദാറ്റ് ഇസ് ഹിയർസേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 65B ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ് ഇസ് പ്രിമാ ഫേസ് ഇറ്റ് ഇസ് നോട്ട് റിലവന്റ്, നോട്ട് അഡ്മിസിബിൾ. അങ്ങനെയാണ്. പക്ഷെ അത് ആ ഒരു എന്താണെന്ന് അറിയില്ല, സുപ്രീം കോർട്ട് അങ്ങനെ പറഞ്ഞത്. Does not speak about relevancy എന്ന് പറഞ്ഞു. പക്ഷെ റിലവൻസി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും 65B ന്റെ ക്ലോസ് 1 ends with the relevancy, not with the admissibility. അപ്പൊ എനിക്ക് പറഞ്ഞ രവിശങ്കർ സാർ ചോദിച്ചാൽ അതില് ദ പേഴ്സൺ ഹു പ്രൊഡ്യൂസ് ഹി ക്യാൻ സർട്ടിഫൈ, അതാണ് പണ്ഡിറ്റ് റാവു പറയുന്നത്, ത്രീ ബെഞ്ചിന് പറയുന്ന. ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാൻ സർട്ടിഫൈ ചെയ്യണം, പ്രൊവൈഡഡ് ഐ വിൽ ബി അണ്ടർ ദ ത്രെട്ട് ഓഫ് പെർജുറി ഇഫ് ഐ ആം ഗിവിംഗ് എ ഫോൾസ് സർട്ടിഫിക്കറ്റ്. താങ്ക് യു സർ.
Shri Balagopal. Shri Balagopal, sir. എന്തെങ്കിലും ചോദിക്കാൻ ചോദിച്ചതിന്റെ ഉത്തരം ഏകദേശം റാൽഫ് സാർ പറഞ്ഞു. എന്നാലും നേരെ സംശയം പറഞ്ഞപ്പോ നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു സർട്ടിഫിക്കേഷനോടുകൂടി ഇന്ന കടയിൽ നിന്ന് എടുത്ത പ്രിന്റ് ആണെന്ന് പറഞ്ഞ് ഹാജരാക്കാവല്ലോ. അതാണ് എനിക്ക് ഒരാൾ ഡിഫമേറ്ററി ആയിട്ടുള്ളത് എനിക്ക് അയച്ചു, അല്ലെങ്കിൽ സപ്പോസ് ഒരാൾ കാരിക്കേറ്റർ വരച്ചു, എനിക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് എനിക്ക് അയച്ചു. അപ്പൊ ഒറിജിനലിസ് എനിക്ക് ഫോൺ അതെനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് 65 ഒറിജിനൽ 65 വരുന്ന സിറ്റുവേഷൻ ആണ്. ഒറിജിനലി ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടി, സോ ഐ ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് എനി സെക്കൻഡറി എവിഡൻസ്. സോ 65 എനി ഡോക്യുമെന്റ് കമ്മിങ് വിത്ത് 65B സർട്ടിഫിക്കറ്റ് ഈസ് സെക്കൻഡറി എവിഡൻസ്. So that is only method of proving it. Pinna adella 65B ile a first limb ile deem also deemed to be a document, that's it, the legal fiction deemed to be a document. Whenever the statute says that deemed nu parayunnu, that's a legal fiction. So through a legal fiction 65B says that it is also a document, it is as good as any other document. Anganeyana അപ്പോ ഓപ്പോസിറ്റ് സൈഡിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊഡ്യൂസ് എനി സെക്കൻഡറി എവിഡൻസ്. 65B ഓൾസോ ഇസ് എ സെക്കൻഡറി എവിഡൻസ്. വേറെ സംശയമില്ല ഓപ്പോസിറ്റ് പാർട്ടിക്ക്. ഓക്കേ, താങ്ക് യു സർ, താങ്ക് യു മാഡം. നെക്സ്റ്റ് അഡ്വക്കേറ്റ് ഷൈജു കൽപ്പറ്റ. യെസ് സർ, രണ്ട് ഡൗട്ട്സ് ആണ് ഉള്ളത്. ഒന്ന്, നൗ ഓൾമോസ്റ്റ് ഓൾ ബാങ്ക്സ് ആർ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഇൻ കമ്പ്യൂട്ടർ ഫോർമാറ്റ്. So, production of account statement before the court, it is necessary to the certificate under Bankers Book Evidence Act as well as 65B. Both certificates are necessary, or one is sufficient. Ralph, sir. This is a very eminent question which keeps coming to me as well from so many quarters. Appo I could not note ara choiche adu Shaiju from Calcutta. Namaskar Shaiju sir. Yes, if you go through, I think in the orma sheri anengil section 4 aanu Bankers Books of Evidence. Yes, 4. Okay, yeah, 4. If I remember correct. Yes. And if you go through the section, that is more or less in the same lines of 65B. Adu onnu rendamathathu Bankers Books of Evidence is also a special enactment. Okay, which is specifically dealing with requirements under that particular. So as far as I would suggest, section 4 in the Bankers Book of Evidence in the ഭാഗത്ത് സെക്ഷൻ 4 അനുസരിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യു ഡു നോട്ട് റിക്വയർ അനദർ ഫോർ 65B ആസ് ഫാർ ആസ് റെക്കോർഡ്സ് വിച്ച് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബാങ്ക്സ് വിച്ച് ആർ ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് ദേ നീഡ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ആവുമ്പോൾ സെക്ഷൻ 4 ബാങ്കേഴ്സ് ബുക്സ് ഓഫ് എവിഡൻസ് ആക്ടിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം ധാരാളം. ഇറ്റ് നീഡ് നോട്ട് ബി നെസസറി ദാറ്റ് യു നീഡ് ടു ഗോ ഇൻ ടു 65B. The police, I mean investigating officers producing CDR, all detailed records, it is not a summoned document and not a seized document in a crime. So whether that document can be accepted, Ralph sir answer, whether that document can be accepted in a court of law, because their case is that they DPC given a request and DPC has, well, I mean the nodal officers produce, and it got it marked at the time of evidence. That two witness are not the signed officers, also different officers, successors of officers. So whether it can be accepted, it is not a seized document, it is not a summoned document, whether it can be accepted in the time of trial.
relevance, if I can. Relevance of that document can be brought in under 136. Ralph sir. Yes. Ralph sir. Yes. I think you can take over from there. Yes. Ralph sir, samsarichu. That is a usual practice being done by courts. But at least in two cases, I have seen all details were manipulated. But a portion was deleted. That was one of the most sensational cases in Kerala. I don't want to mention the name of the case, in which the call details of a particular person was deleted. One more thing is that 85 pages, as per certificate, 85 pages are issued. Only 10 pages was brought in before the court and it got it marked off. I challenge that aspect in a murder case. That took three nodal offices, telephone, I mean Airtel, Idea, as well as BSN. So whether it can be, whether the court can access such a document at the time of trial also. There is no seizure also, which is not a summoned under 91 also. What will be the position? Acceptance as an evidence. Certifying a false document. He said the peril of being prosecuted for perjury. He has not examined also other. I mean, successor in office has examined identifying the signature also. Whether it can be accepted, what is correct position? That depends upon the mode of proof and relevancy, admissibility, etc. So if the challenge is on mode of proof, not on admissibility. Admissibility is an entirely different thing. In India, the problem is that we don't have a strong perjury law. In the case, the nodal officer from a particular company gave an evidence, false evidence, to the effect that there was a tower location. Okay. A particular building in the model tower under the evidence. That is false evidence. We were sure that there is no such tower. We have filed a 310 application before the Sessions Court, asking the Sessions Court to go there personally and verify whether there is a tower or not. And immediately session judge got it. Angarka Mr. Order Tower. And the judge asked the prosecutor to go there, personally verify and report. Prosecutor by Noki, Tower Glan the Varjo, report to Urdu. Even then, the case ended in acquittal, but even then, the court has refused to take any perjury actions. Ought to have been prosecuted for perjury. They were giving false evidence to show that the murderer was in the house of the deceased. Adi Ganikan and Kalavan Tower location Urdu. ഞാൻ നേരത്തെ പറഞ്ഞ കേസില് ദാറ്റ് വാസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ തിങ് ഒരാളുടെ ഒരു കോൾ ഡീറ്റെയിൽസിന്റെ ഒരു പോർഷൻ ഒരു 6 മണിക്കൂറത്തെ കോൾ ഡീറ്റെയിൽസിന്റെ എൻ്റെ പോർഷൻസ് ഡിലീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു. അല്ല അത് റിലവന്റ് അല്ലെന്ന് പറഞ്ഞാൽ ആ ഡേസ് റിലവന്റ് അല്ലെന്നാണ് അവർ ആൻസർ പറഞ്ഞത് ക്ലോസ് ചെയ്തു. ആ ആ അല്ല അതാണ് അതാണ് ബുദ്ധിമുട്ട്. റിലവന്റ് ആണോ അല്ല എന്നുള്ളത് ക്യാൻ ബി ബ്രോട്ട് ഔട്ട് ഓൺലി ഡ്യൂറിംഗ് എവിഡൻസ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നെറ്റ് യൂസ് ചെയ്താലും അതോടൊപ്പം തന്നെ മെയിൻ കോൾസ് വന്നാലും അതിന് രണ്ടും രണ്ടാണ് ഐഡന്റിറ്റി പ്രശ്നമുണ്ട്. അത് നെറ്റ് യൂസ് ചെയ്താൽ അതിൽ ഈ പറയുന്ന മൊബൈൽ ഒറിജിനേറ്റിംഗ് കാണില്ല എന്നൊരു ഇഷ്യൂ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഹു വാസ് യൂസ് അത് വൈഫൈ കണക്റ്റഡ് ആണ് ഡാറ്റ ആണെങ്കിൽ മാത്രമേ കാണുള്ളൂ എന്ന് പറയും. I don't know if the case is live or not, but just for information, call details alagin tower details kittit undengil thanne, that is not something conclusive. It could only be
leading to a particular situation. Yes, yes. You cannot conclude that because of the tower details, the person is right there. Yes, yes. എന്നൊരു ഭാഗം ഉണ്ട്. Just to മറ്റത് ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചത് വിത്ത് റിഗാർഡ് ടു ഐ എം നോട്ട് ക്ലിയർ വിത്ത് ദ ക്വസ്റ്റ്യൻ മറ്റേ ഫോൺ കോളിന്റെ ഒരു ഭാഗം അല്ല അതായത് ഡാറ്റ ആണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു അല്ലെ അത് നെറ്റ് വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ നമ്പർ ആ ഒരു ടൈമില് ഒറിജിനേറ്റിംഗ് അതായത് വിച്ച് നമ്പർ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇഷ്യൂ ഉണ്ട് നമ്പർ എന്ന് പറയുമ്പോൾ യു ആർ ഇന്റെൻഡിംഗ് ഡിവൈസ് IMEI IMEI ഓക്കേ സി Now we understand we have can make two types of calls. One is by using the SIM and using the package provided yes. with the SIM through the service provider. Ipo BSNL SIM anengil BSNL SIM inde upayogichu BSNL service provider provide cheyna package we can make a normal call which is a cell phone call. Koodade we can use any software like WhatsApp or Viber or Signal or Telegram and use VoIP call which is voice over internet protocol VoIP call appo ee VoIP call buddhimuttu nu parnja I do not say I cannot say that ipo thangal parnja pole adile mac id o allengil ip o trace cheyan pattilla nu I cannot say mask anybody can do it even in email you can mask it you can mask anything on electronic record you can mask your ip you can mask your mac id you can mask anything that is exactly why it is so crucial to understand whether the electronic record being produced is authentic or not the ease with which we can alter manipulate and destroy or hide all these makes electronic record very peculiar and very unique when it comes before proving before a court of law sadharana physical document is much more easier but when it comes to an electronic record thangal parnja pole it can easily be masked I have personally masked my ip and sent it for a situation where when I was taking training for a law enforcement to ask them to trace me and I learned to mask it only in 1 minute I am not a techie enikku technical oru knowledge illa pashin irunu korchu padichu aa 1.5 minute inde avar provide cheynathu oru concept vechi I just applied it and I successfully masked my ip so the ease of doing it is very high but with regard to your question coming back to that mac id mask cheydalo we can have a situation where we can say that it should be given in for an expert evidence under 79A and see these are all processes to bring in clarity it cannot be said that this is the ultimate because there could be a situation where the forensics examiner also might not be able to properly understand or trace identify and report but the fact remains that law gives us a procedure as laymen when we do not understand law has provided a procedure that you can take the recourse of 79A and request the court that since we are not aware of the technicalities of it and neither the court is aware of the technicalities of it we would be it would be appropriate that the examiners who are listed under 79A any one of those can be requested to forensically examine and give a report but all said and done it is difficult since it is voice over internet it goes across several servers it goes across several other technical steps because of which connecting the same back after disconnection might be difficult so here one thing is that in case of 65B involving any device expert evidence I mean forensic evidence is a must to call boris yes. must yes okay ipo nammale speaker madam parnju pole there is a situation where in there was a situation which came to me under NIA where some perpetrators were suspected to be transmitting messages over a Telegram platform
and after that it has its own life and it can be programmed to be deleted automatically. Ipo thangal parney pole there could be a suspicion that yes, something has been transmitted but it has been deleted. How can we get retrieve that back? And that is very crucial. So all these are very gray areas. How can it be retrieved? No, parayanu bhagam. There are a lot of agencies who are still not very aware as to how to retrieve it. We are too limited as lawyers. Even people who are into hardcore forensics are, you know, having difficulties to understand how it can be retrieved, and if at all it is retrieved, how can we report that the inna samayathu message poyada, inna samayathu adu inna message ayirunnu, content idayirunnu, it has been deleted. So these are very gray areas. This is exactly why the government is now brought on those intermediary rules, which makes things more slightly more tweaked up and tightened. Of course, adonnu develop aayi varumbode namak adinde oru depth manasilavullu as to what extent it is effective, but at least the government has brought in something to say that yes, we can lean on and take advantage of it. Ennoru bhagam. I don't know if I have answered you, but anyway, now it is only a secondary evidence. That too also having I would reserve my comments on the aspects of primary and secondary evidence. That's a huge area. Okay. I at the moment I would align with senior lawyer Mr. Ralph as to what he says, and we have no other option but to align with Arjun Pandit Rao, which says that secondary evidence anengil you will have to give 65B, primary evidence anengil you don't need to give. Talkalam for today, I think we can restrict ourselves. Difficulty is that nowadays the courts are relying on these call records as the last seen theory principles. That is the difficulty also. Yes. Shai sir, can I add just one thing? Ippo sir parayunnathu solely secondary evidence parayunnu anganeyana palarude oru I would say that is a misconception. Karena vachchale 61 la parayunnathu vachchale contents of documents may be proved either by primary or by secondary evidence. Both have their own value. Nowhere it is stated that there should be primary evidence. Okay. If you want to prove the contents, if you want to prove the document, then the original document should be there. Adana 64 parayana. Documents must be proved by primary evidence, except in the cases here and after mentioned. So if the dispute is on the document, suppose a promissory note anirike, angana promissory note existence il undayirunno illa endra tarkavanundengile, that paper should be proved. അതിന്റെ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഏതർ ബൈ പ്രൈമറി ഓർ ബൈ സെക്കൻഡറി എവിഡൻസ് ബോത്ത് ആർ ഗുഡ് അതിന് സംശയമില്ല സെക്കൻഡറി എവിഡൻസ് എന്താ കുറഞ്ഞൊരു എവിഡൻസ് ആണെന്നുള്ള ധാരണയിലാണ് കോഴ്സ് ഓഫ് പ്രൊസീഡിംഗ് വൺ മോർ തിങ് സർ 65B യിൽ പറയുന്നത് തേർഡ് ലൈനിൽ പ്രൊഡ്യൂസ് ബൈ ദ കമ്പ്യൂട്ടർ ഹിയർ ആൻഡ് ആഫ്റ്റർ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് ഷാൽ ബി ഡീംഡ് ടു ബി ഓൾസോ എ ഡോക്യുമെന്റ് ഇഫ് ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് അപ്പൊ അവിടെ ഒരു ഡീമിംഗ് പ്രൊവിഷൻ കൊടുത്തിട്ട് ദിസ് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ഹാസ് ബീൻ ഗിവൺ എ സെപ്പറേറ്റ് കൺസിഡറേഷൻ പ്രേം സാർ പറഞ്ഞതല്ലേ ഒരു പുതിയൊരു ഏരിയ ആണ് അപ്പൊ അതിൽ ത്രൂ എ ഡീമിംഗ് പ്രൊവിഷൻ ദ സ്റ്റാറ്റ്യൂട്ട് സെയ്സ് ദാറ്റ് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ദ ഒറിജിനൽ അങ്ങനെയാണ് കണ്ടൻസിനെ കുറിച്ച് സായിപ്പ് 1872 ഇറ്റ്സെൽഫ് ഹി സെഡ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഏതർ ബൈ പ്രൈമറി ഓർ ബൈ സെക്കൻഡറി എവിഡൻസ് കോടതികളിലൊരു ധാരണ ഇതാണ് ദർ ഷുഡ് ബി പ്രൈമറി എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ് ഒറിജിനൽ വേണമെന്ന് അങ്ങനെ ഇല്ല കണ്ടന്റ്സ് പ്രൂവ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഏതർ പ്രൈമറി ഓർ സെക്കൻഡറി അതാണ് 61 ഇസ് സോ ക്ലിയർ ഇഫ് ദ ഡിസ്പ്യൂട്ട് ഓൺ ദ പ്രൈമറി ഡോക്യുമെന്റ് പ്രൈമറി ഡോക്യുമെന്റിലാണ് തർക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി പ്രൂവ് ചെയ്താൽ മതി കണ്ടന്റിലാണ് തർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ഓൾസോ ത്രൂ ദ സെക്കൻഡ് എവിഡൻസ് അത് 61 64 ഇതൊന്നും ആ സുപ്രീം കോടതി പാർട്ടിസിപ്പന്റ്സ് കാൻ ജസ്റ്റ് നോട്ട് ദിസ് ആസ്പെക്ട് ഇഫ് ദേ റീഡ് Anwar's judgment, paras 21, 25 to 31, if I am correct. Adile Justice Kurian Joseph Adem, one thing which he has written is of lot of importance, is with regard to electronic evidence. Section 61 to 64 does not come into play. Enna oru bhagam Adem eduthu parnayadu, which is very apt. But down the line in the judgment, it got diluted. And then he comes and says that if the original CD is produced, it is primary, and if we do, if the original CD allathathu allengil copied or angane edengil oru device or allengil adile oru bhagam produce cheyan undengil
then 65B. So the confusion starts there. The first reading, what the Honorable Judge had said, is perfect, which says the intent of the Evidence Act to bring in 65B as a specific provision, and 65A, which says how it has to be dealt in 65B, is the intent of the legislature is clear that as far as electronic records are concerned, Section 61 to 64 has no play. But down the line in the judgment, it goes around. So all people who are, you know, academically curious, please go and read these paragraphs. It is very interesting to understand how it goes. And unfortunately, when it came to Shafi, then it went off in a different tangent. And then when it came back as Pandit Rao in judgment, bhagam adile, it has probably not been considered at all. And the only aspect which has been now justified is that when it is when the device itself in which the electronic record is embedded or recorded, etc., is produced, you did not produce a 65B certificate. But when it is brought in otherwise, it is only a secondary evidence, as a secondary evidence, then 65B. There is a requirement of a lot of clarity in this as far as electronic record is concerned. Probably, I could attempt it in a different stage. But yes, please go through paragraph 25 to 31 of Anwar. It's a beautifully written part, which will throw a lot of light. Suja madam, sorry for hijacking your session. No problem, sir. It's very Allah, there was an interesting thing which happened in the Honorable High Court. In one case, somebody requested for call records, and the service provider comes and says, I don't have the call records anymore with me. So the court asks, why is it so? You are required to keep call records. So the service provider says, yes, I am required to. It has a time limit. This is 4 years back. And I am not required to keep any call records beyond so-and-so time. So it is not available. Adodi evidence boy. Nothing can be done. So very difficult situations do come up practically. Yes. Next participant, like a quote, sir. So Soja, Advocate Soja. Hello. നമസ്കാരം മാഡം. ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഹാജരാക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡ്സിന്റെ ഒപ്പം പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാറില്ല. അപ്പം വളരെ താമസിച്ച് ഹാജരാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു എവിഡൻഷറി വാല്യൂ എന്താണ്? അതൊരു ചോദ്യമാണ്. പിന്നെ രണ്ടാമത്, ഈ ഫോൺ സീസ് ചെയ്യുന്ന പല കേസുകളിലും അത് ഫോറൻസിക് അയക്കുന്നുണ്ട്, അതിന്റെ സർട്ടിഫിക്കേഷനെ സംബന്ധിച്ച് ആരാണ് അത് കൊടുക്കേണ്ടത്, അതിന്റെ സർട്ടിഫിക്കറ്റ്? അതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ പലപ്പോഴും ഈ ഫോൺ ഡീറ്റെയിൽസിന്റെ കൂടെ കാണാറുണ്ട്, അത് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് മാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു നന്നായിരിക്കും. ഇപ്പോ മൂന്ന് ചോദ്യങ്ങളാണ് ഇപ്പോ ചോദിച്ചത് മാഡം. അപ്പോ അതിനകത്തേക്ക് പറയുമ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് അതിന്റെ വാലിഡിറ്റി എത്രയാണെന്നുള്ളത് സർട്ടിഫിക്കറ്റ് പ്രോസിക്യൂഷൻ സൈഡിൽ നിന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് നോർമലി ട്രയൽ സ്റ്റേജിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. 65B സർട്ടിഫിക്കേഷൻ നോട്ട് അലോങ് വിത്ത് ദി ഡോക്യുമെന്റ് ചാർജിന്റെ ഒപ്പം വരുന്നില്ല എന്നുള്ളത്. എക്സ്പെർട്സ് ആയിട്ടുള്ള രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെയും കൂടി വാല്യുബിൾ ഇൻഫർമേഷനിലേക്ക് പോയിട്ട് ഞാൻ അതിലേക്ക് വരാം. വെരിവേ ഹോപ്പ് പ്രേം സാറും ഉണ്ട്. പ്ലീസ് സാർ, 65B സർട്ടിഫിക്കറ്റ് കാര്യം പ്രേം സാർ ഒന്ന് പറയൂ. പ്രേം സാർ, ഞാൻ മൂന്നാമത്തെ ആസ്പെക്ട് മാത്രം പറയാം. ഇത് സാധാരണ പ്രൂവ് ചെയ്യുന്നത്, കസ്റ്റമർ ആപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ആളുടെ പേരിൽ ആ സിം എടുത്തിരുന്നു, ഉള്ളി ടു ദാറ്റ് എക്സ്റ്റെന്റ്, അത് മാത്രമേ ആവശ്യമുള്ളൂ. First aspect, when can it be produced in Rubhagam has been clarified by Pandit Rao, saying that it can be produced any time before trial.
ബട്ട് അതിലൊരു റൈഡർ പറഞ്ഞു ദറ്റ് ദ കോർട്ട് ഷുഡ് ബി മേക്കിംഗ് ഇറ്റ് സെൽഫ് ഷുവർ ദറ്റ് സച്ച് എ പ്രൊഡക്ഷൻ അറ്റ് സച്ച് എ ടൈം ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ ഫോർ ദി അക്യൂസ്ഡ് ഓർ ദി ഓപ്പോസിറ്റ് പാർട്ടി ഹൂവർ ഐ മീൻ ഹൂവർ പ്രൊഡ്യൂസിങ് ഇറ്റ് അതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ രീതിയിൽ കൂടി ആവണം എന്നൊരു ഭാഗം കോടതി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു So the aspect which remains now is the discretion is on the court to understand when it can be allowed. And if it is allowed at that stage, will it cause any inconvenience or injustice to the opposite side? Yes. Soja, clear. Soja, madam, anything to add? No, this is not. Now, we are going to talk. ഏറ്റവും അധികം വായിച്ചിരിക്കുകയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ രണ്ട് കൈലാഷ് റാവുവിന്റെ കേസിൽ അർജുൻ പണ്ഡിറ്റ് റാവുവിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു തവണ നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിനകത്ത് അത് ശരിയായില്ല അല്ലെങ്കിൽ അത് പോരാന്നുള്ള ഒരു കമന്റ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ വീണ്ടും പുതിയതായിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കാം അതും വാലിഡ് ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ സർട്ടിഫിക്കേഷൻ എപ്പോ കൊടുക്കണം അത് ട്രയല് ട്രയൽ സ്റ്റേജിൽ തന്നെ കൊടുത്തു അതിന് തെറ്റുണ്ടെന്ന് കണ്ടു അതിനുശേഷം രണ്ടാമതൊരു സർട്ടിഫിക്കേഷൻ കൊടുത്താൽ പോലും അതിന് കുറവുണ്ടല്ല അത് വാലിഡ് ആണെന്ന് തന്നെയാണ് കോടതിയുടെ ഫൈൻഡിങ്സ് അത് മാത്രമാണ് അതിന് ആഡ് ചെയ്യാനുള്ളൂ താങ്ക് യു അഡ്വക്കേറ്റ് രാജേഷ് ചോദിച്ചോളൂ സാധാരണ കോടതിയിൽ നമ്മൾ കാണുന്ന ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഇലക്ട്രോണിക് പ്രിന്റ് ഔട്ട് ആയിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് സാധാരണ പറയുന്നത് അതിന്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ എങ്ങനെയാണ് വരിക കാരണം അതിനിടയിൽ ഒരു സർട്ടിഫിക്കേഷൻ അവരുടെ വക ഉണ്ട് പക്ഷെ അത് ഏകദേശം 78 പറയുന്നത് പോലെയുള്ള സർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുമോ അല്ല ഈ പറയുന്ന 65B വരുന്ന സർട്ടിഫിക്കേഷൻ ആണോ സാർ കേട്ടില്ലേ അല്ല നേരത്തെ പ്രേം സാറ് അത് വേറൊരു ആസ്പെക്ടിൽ അത് ആൻസർ പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു അതായത് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷൻ ആയാലും അത് ബാങ്കേഴ്സ് ബുക്ക് അക്കൗണ്ട്സ് ആക്ട് രജിസ്ട്രേഷൻ ആക്ട് അങ്ങനെ ചില ആക്ടുകൾ ആ സ്റ്റാറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കേഷൻസ് നെസറി അത് മതി എന്നുള്ളത് അങ്ങനെയാണെന്ന് നിങ്ങൾ അത് മതി ഇല്ലാന്നുണ്ടെങ്കിൽ അത് നോക്കണം അവരുടെ സ്റ്റാറ്റ്യൂട്ടിൽ അത് അഡ്മിസിബിൾ ആണെന്ന് നോക്കണം അവിടെ വ്യത്യാസം ഇതൊരു ക്ലൗഡിൽ എടുക്കുന്ന ഒരു പ്രിന്റ് ഔട്ട് അല്ലേ മറ്റൊരു ഹാർഡ് കോപ്പി എന്നുള്ള ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് സർട്ടിഫൈ ചെയ്യണ്ടല്ലോ പബ്ലിക് ഡോക്യുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹൂ ഈസ് ഓതറൈസ്ഡ് ടു സർട്ടിഫൈ ക്യാൻ സർട്ടിഫൈ അതാണ് സെക്കൻഡ് പ്രൊവിഷൻസ് പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അത് ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേർ ഷുഡ് ബി സർട്ടിഫിക്കേഷൻ അല്ലേ സാറ് ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ But if it is treated as a part of, if it is treated as a copy of a public document, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ് കാരണം ദാറ്റ് ഈസ് ഓൾറെഡി പ്രൊട്ടക്ടഡ് അണ്ടർ സെക്ഷൻ 35 ഓഫ് ദ എവിഡൻസ് ആക്ട് ആൻഡ് ദ സർട്ടിഫൈഡ് കോപ്പി ഈസ് പെർമിസിബിൾ അണ്ടർ സെക്ഷൻ 76 ഓഫ് ദ എവിഡൻസ് ആക്ട് ആൻഡ് ഇറ്റ്സ് അഡ്മിസിബിലിറ്റി ഈസ് ഓൾസോ പ്രൊട്ടക്ടഡ് അണ്ടർ സെക്ഷൻ 79 ഓഫ് ദ എവിഡൻസ് ആക്ട് ആ മൂന്ന് പ്രൊട്ടക്ഷനിലും നിൽക്കുന്ന സാധനമാണ് അപ്പൊ ഇഫ് ഇറ്റ് ഇസ് എ പബ്ലിക് ഡോക്യുമെന്റ് ഐ തിങ്ക് സിറ്റുവേഷൻ മേ ബി ഡിഫറെന്റ് പബ്ലിക് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അതിൽ ഇലക്ട്രോണിക് റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു ഭാഗം നോക്കണ്ടേ സോ പബ്ലിക് ഡോക്യുമെന്റ് വിച്ച് വാസ് നോർമലി സ്റ്റേറ്റഡ് ഇൻ ദി ജനറൽ സെൻസ് ഇസ് ദ ഫിസിക്കൽ ഡോക്യുമെന്റ് ദിസ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഐ മേ ബി റൈറ്റ് ഐ മേ ബി റോങ് ബട്ട് വെൻ ഇറ്റ് കംസ് ഇൻ ടു എൻ ഇലക്ട്രോണിക് റെക്കോർഡ് വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് ഓർ പബ്ലിക് 65B ക്ലാരിഫൈസ് ഇറ്റ് into saying that if it is an electronic record and its printout is being produced for any purpose to be brought down in evidence 65B is required appo ipo ralph adhyam parnju pole physical evidence anengil a physical document anengil of course as the other statutes would prevail
in saying it. But if it is an electronic record which is being brought in to a printout, or of which a printout is being taken and then it is being produced, in that case 65B will prevail. Thank you, sir. So, sir, namukku wind up cheyan thonunnu because no more participants hand raise cheyidittilla. Appo innathe nammude 82nd divasathe session namukku avasanippikkan samayam aayirikkana. Thirichayum admissibility of the madam da parayam vanna il കുറച്ച് സൈറ്റേഷൻസ് ചോദിച്ചിരുന്നു, ഞാൻ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്കി എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഞാനത് അയച്ചു തരാം, ഇപ്പൊ ചെയർമാൻ്റെയിലേക്ക് അയച്ചിടാം. അപ്പൊ അവിടുന്ന് എല്ലാവർക്കും സെൻഡ് ചെയ്താ മതിയില്ലേ? നമ്മുടെ പാർട്ടിസിപ്പന്റ് ഗ്രൂപ്പ്സിലേക്ക് അയച്ചു നോക്കാം. താങ്ക് യു. സോ അഡ്മിസിബിലിറ്റി ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ ഈ സെഷനോടുകൂടി അവസാനിക്കുകയാണ്. തീർച്ചയായും വരാൻ പോകുന്ന നാളുകൾ നമ്മുടെ തെളിവ് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായി മാറും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് അടക്കമുള്ളത് പാർലമെന്റിന്റെ സജീവമായ പരിഗണനയിലാണ്. ഇന്നത്തെ ദിവസത്തെ അല്ലെങ്കിൽ ആസ് ഓൺ ദി ഡേ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വിഷയത്തിൽ തീർച്ചയായും കൺക്ലൂസീവ് ആണ്. നാളെ ഇത് മാറി വരാൻ പോകുന്ന സാഹചര്യം, കാരണം പുതിയ ഏരിയയാണ്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുജാ മാഡം തുടങ്ങി വെച്ച ഈ നോളജ് ഷെയറിങ് റാൽഫ് സാറിന്റെയും അതുപോലെ ശ്രീ പ്രേം കമ്മത്ത് സാറിന്റെയും സജീവമായ പാർട്ടിസിപ്പേഷനോട് കൂടി നമുക്കിവിടെ അവസാനിപ്പിക്കാം. അവരോടുള്ള പ്രത്യേകമായ നന്ദി ബാർ കൗൺസിലിന് വേണ്ടിയും സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടിയും ആ പാർട്ടിസിപ്പൻസിന് വേണ്ടിയും അറിയിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.